ഹേയ് വെൽക്കം ബാക്ക് ടു ഈയൊരു എപ്പിസോഡ് ഓഫ് ഇൻലെസ് പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിനു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽദാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ശ്രീകാന്ത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പാട്ട് പാടിയില്ല ഗൈസ്, കാരണം പാട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പാട്ടിനേക്കാൾ മധുരമായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ ഗസ്റ്റ്. നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്സെക്ഷൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ആരാണ് ദാസ നമ്മുടെ ആ ഗസ്റ്റ്? ഹെയ്ദി സാദിയ. ഏയ് ഹെയ്ദി സാദിയ, അതെ ഗൈസ്. ഹെയ്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പരിചയമുള്ള രണ്ടാൾക്കാരിൽ ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റിനകത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ആൾ ഒരു പ്രതിനിധി വേണമെന്ന് പലരും പറഞ്ഞിട്ട്. കാര്യം ജൂൺ എന്നൊക്കെ പറയുന്ന ഒരു പ്രൈഡ് മന്ത് ആയിരുന്നു, അപ്പോൾ എല്ലാരും അത് ഭയങ്കരമായിട്ട് ഫ്രണ്ടിലോട്ട് വെച്ച കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ അറ്റ്ലാസ്റ്റ് ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഹെയ്ദി സാദിയ കൊണ്ട് വിളിക്കുന്നതിനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം, ഒരു മാസം അഖിലേഷ് കിടന്ന് ഓടി ഉരുണ്ട് നടന്നതിന് ശേഷം അഖിലേഷ് നമുക്കൊരു സ്പോൺസർ ഒപ്പിച്ചുകൊണ്ട് വന്നേക്കാണ് ഗൈസ്. വളരെ സന്തോഷം. കഴിഞ്ഞ മാസം ആരും ഇല്ലായിരുന്നടാ. അപ്പോൾ നമ്മുടെ സ്പോൺസറെ പറ്റി രണ്ടു വാക്ക് പറയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്ന ആലീസ് ബ്ലൂ ആണ്. ആലീസ് ബ്ലൂ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഡിസ്കൗണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. ആലീസ് ബ്ലൂവിന്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ 15 രൂപയാണ് അവരെ ബ്രോക്കറേജ് ഇൻട്രാഡേക്കും നോർമൽ ഓർഡേഴ്സിനും എം സി എസിനും. പിന്നെ ഇക്വിറ്റി ഡെലിവറീസിന് 0 ബ്രോക്കറേജ് ആണ്. പിന്നെ ആലീസ് ബ്ലൂ വഴി നിങ്ങൾക്ക് ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. മാത്രമല്ല നിങ്ങൾക്ക് റെഫറൽ കൂടി ക്യാഷ് വേൺ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ടു സൈഡഡ് റെഫറൽ കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഇവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ചെയ്യുന്ന ആൾക്കും റെഫർ ചെയ്യപ്പെടുന്ന ആൾക്കും 10% ക്യാഷ് ബാക്ക് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈഫ് ടൈമിലത്തേക്ക് 10% കമ്മീഷൻ ബ്രോക്കറേജ് നിന്നും കിട്ടുന്നതായിരിക്കും. പിന്നെ ഫ്രീ എ പി എഫ് ആൽഗോ പ്രോഡക്ട്സ്. മാത്രമല്ല ആലീസ് ബ്ലൂവിന് ട്രേഡ് സ്റ്റോറും അതേപോലെ ട്രേഡ് സ്കൂൾ പ്രോഡക്ട്സും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ആൽഗോ പ്രോഡക്ട്സ് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് സ്റ്റോറിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. പിന്നെ ട്രേഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് എ യുണീക് ഷോപ്പിംഗ് കാർഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ മെമ്പേഴ്സ് ലൈക്ക് യു, മീ ആൻഡ് എവറി വൺ. പിന്നെ അത് മാത്രമല്ല, ആലീസ് ബ്ലൂവിൻ്റെ ട്രേഡ് സ്കൂൾ വഴി നിങ്ങൾക്ക് ബേസിക്സും പഠിക്കാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ ഇതൊരു മെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ട്രേഡ് സ്കൂൾ. ഇത്രയും നമ്മൾ പറഞ്ഞത് മാത്രമല്ല, ഞാൻ നേരത്തെ ഓർപ്പിച്ച കാര്യം 10% കമ്മീഷനും 10% ക്യാഷ് ബാക്കും മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ ആ റെഫറൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ 500 rupees നിങ്ങൾ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾ കയറുക, ഡൗൺലോഡ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ട്രേഡിംഗ് പഠിക്കുക, ട്രേഡിംഗ് ചെയ്യുക, ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. കാരണം ഞങ്ങൾക്ക് കാലങ്ങളായി കാത്തിരുന്ന് കിട്ടിയ സ്പോൺസറാണ്. അഖിലേഷിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്തിക്കലായിട്ടുള്ള സ്പോൺസേഴ്സിന് നമുക്ക് വേണം. നമ്മൾ ഈ ആക്രിപ്പുക്കുറിയൊന്നും എടുക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്നതാണ് ഗൈസ്. അതുകൊണ്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അതെ, ഫിൽട്ടർ ചെയ്ത് വന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആവും എന്നവന് വിശ്വസിക്കുന്ന സംഭവമാണ് അവൻ കണ്ടുപിടിച്ചോണ്ട് വന്നത്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു അഖിലേഷ് ആൻഡ് താങ്ക് യു ആലീസ് ബ്ലൂ ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. ഇനി വേർ ഈസ് അവർ ഗസ്റ്റ്? നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം ഗൈസ്. ഹെയ്ദി സാദിയ, പ്ലീസ് വെൽക്കം എവരിവൺ ടു ദി സ്റ്റേജ്. വെൽക്കം ടു ഇന്റർലക്സ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് അല്ലേ? ട്രാൻസ്സെക്ഷൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടാടാ വിനു, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയം മുതലേ നമുക്ക് വരുന്നൊരു കമൻറ്റാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണമെന്നുള്ളത്. എനിക്ക് വേറെ ആരും അറിഞ്ഞുകൂടാ, എനിക്ക് നിന്നെ മാത്രമേ അറിയാവൂ. അപ്പം തന്നെ ആദ്യം തന്നെ ഞാൻ വിളിച്ചത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് വരാൻ പറ്റിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു, പിന്നെ അങ്ങ് ലോക്ക്ഡൌൺ ആയിപ്പോയി. ലോക്ക്ഡൌൺ ആയി, അന്ന് തിരക്കായി. പിന്നെ ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ദൈവമേ, കാർത്തികേട്ടൻ വീണ്ടും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഓടി കയറി വരായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ വിളിച്ചു. ഞാനപ്പം കാലിക്കറ്റ് ആയിരുന്നു, അപ്പം അവിടുന്ന് ട്രെയിൻ പിടിച്ച് അടുത്ത സെക്കൻഡിൽ ബുക്ക് ചെയ്ത് കയറി. കാരണം എനിക്ക് ട്രിവാൻഡ്രം വരണം എന്ന് അത്രയും ആഗ്രഹമാണ്. കാരണം കാത്തിരിക്കുകയായിരുന്നു. ആണോ? ഇപ്പൊ ഹെയ്ദി എനിക്ക് തോന്നുന്നു കൊറേ കാലം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്താണ് അല്ലേ? അത് കഴിഞ്ഞ് ഇപ്പൊ ട്രിവാൻഡ്രം വിട്ടുപോയി. ഓക്കെ, ഇപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിന് ആരാണ് ഹെയ്ദി സാദിയ എന്ന് ചെറിയൊരു ബ്രീഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കടാ. എന്റെ പേര് ഹെയ്ദി സാദിയ. ഞാൻ ഇന്ത്യയിലെ ഫസ്റ്റ് ട്രാൻസ്സെക്ഷൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആണ്. എന്റെ അമ്മയുടെ പേര് രഞ്ജു രഞ്ജിമാർ എന്നാണ്. സോ ഞാൻ ഒരു സിംഗിൾ പേരന്റ് ഡോട്ടറാണ്. ആൻഡ് പഠിച്ചതൊക്കെ ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ ട്രിവാൻഡ്രം പ്രസ് ക്ലബിലാണ് ജേർണലിസം പഠിച്ചത്.
അപ്പം അവിടെ നല്ല മെറിറ്റിൽ നല്ല കുഴപ്പമില്ലാത്ത മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം പെട്ടെന്ന് എനിക്ക് ഒരു ചാനലിൽ ഇന്റേൺഷിപ്പിന് പോയ ചാനലിന് ജോബ് കിട്ടി. ജോബ് കിട്ടി ഉടനെ തന്നെ ഞാൻ ചന്ദ്രയാൻ 2 റിപ്പോർട്ട് ചെയ്തായിരുന്നു. ചന്ദ്രയാൻ 2 വിക്രം ലാൻഡറും ഓർബിറ്ററും സെപ്പറേറ്റ് ആവുന്ന പ്രോസസ്സ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് രണ്ട് അന്നത്തെ ദിവസം രണ്ട് ചരിത്ര മുഹൂർത്തമാണ് സംഭവിച്ചത്. ഒന്ന് വിക്രം ചന്ദ്രയാൻ 2 ആ പർട്ടിക്കുലർ കാര്യം, പിന്നെ ഒന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്സെക്ഷൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്, ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയതും. അപ്പം അതിനൊരുപാട് അപ്രിസിയേഷൻ കിട്ടി, അവാർഡ്സ് കിട്ടി, ഒരുപാട് ഒരു ഹൈപ്പ് കിട്ടി. അപ്പം ഇന്റർനാഷണലി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ പിന്നെ കരിയർ ജേർണലിസം ത്രൂ അങ്ങനെ മീഡിയയിൽ തന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു. ബേസിക്കലി ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണെങ്കിലും എൻ്റെ നാടൊക്കെ മലപ്പുറമാണ്, പൊന്നാനി എന്ന് പറയും. അപ്പം അവിടെയാണ് ജനിച്ച പഠിച്ചതും സ്കൂളും ലൈഫ് പണ്ടത്തെ ലൈഫൊക്കെ അവിടെയായിരുന്നു. പിന്നെ അമ്മയാണ് എന്നെ നോക്കുന്നതും അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ, രഞ്ജു അമ്മ. അമ്മ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ എനിക്കൊരു നല്ല ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നോട്ട് ബയോളജിക്കൽ ഫാമിലി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഫാമിലി ഇതാണ് കമ്മ്യൂണിറ്റി തന്നെയാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇൻലോസും എല്ലാം ട്രാൻസ് ആണ്, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അതൊരു ഒരു റെയിൻബോ ഫാമിലി എന്ന് വിളിക്കാം. കാരണം അതിനകത്തൊരു അംബ്രല്ലയ്ക്ക് അകത്ത് വളരെ എന്താ പറയുക ഡൈവേഴ്സിറ്റിനെ ഇൻക്ലൂഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഫാമിലിയാണ്. സോ അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇപ്പോൾ. പെട്ടെന്ന് തന്നെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി. എടാ ഈ ചന്ദ്രയാൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത് 2019 ഞാൻ 2019 കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഓഗസ്റ്റിലാണ് റിസൾട്ട് വരുന്നത്. ഓഗസ്റ്റിൽ റിസൾട്ട് വന്ന് പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി ചെന്നതാണ്. അപ്പം എൻ്റെ റിസൾട്ട് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠിപ്പിയാണല്ലേ, ചെറിയ പഠിപ്പിയൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ചെറുതായിട്ട്. അപ്പം അത് കാരണം എല്ലാ പത്രത്തിലും ഒക്കെ വന്നു ഇന്നതുപോലെ നല്ല മാർക്കോടുകൂടി പാസ്സായി എന്നൊക്കെയുള്ള സംഭവം വന്നപ്പോൾ അപ്പോഴാണ് അവർ അവിടെ ഇന്റേൺഷിപ്പിന് സാധാരണ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ പോകണം കൊടുത്ത് ചെയ്യാൻ പോയത്. അപ്പോൾ എനിക്ക് അവർക്ക് ഇങ്ങനെ ഹേദി സാധ്യ ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തി പിന്നെ പിറ്റേ ദിവസം വേറൊരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ചെന്നു ഇതേപോലെ ഭയങ്കര സ്റ്റാറായിട്ട്. അപ്പോൾ അത് ലൈവ് അത് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പോയത് എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം അവരെല്ലാവരും കൂടി സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു ആൾട്ടർനേറ്റ് എൻട്രി തരാം, ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ മെറിറ്റ് കണ്ടിട്ടാണ് കേട്ടോ. അവന് ആ ഓക്കെ കുഴപ്പമില്ല എന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. സോ യാ 2019 അങ്ങനെ ആ ചരിത്ര മുഹൂർത്തം സംഭവിച്ചു. എന്നിട്ട് നമ്മുടെ ജോഷ് ടോക്ക് ഇല്ലേടാ, ജോഷ് ടോക്കിൽ കേട്ടപ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജോഷ് ടോക്കിലാണ് എവിടെയായിരുന്നു പറഞ്ഞു, ജോഷ് ടോക്കിലായിരുന്നു പി എസ് സിയിലെ ഒരു ക്വസ്റ്റ്യൻ ആവാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ബിജയം റഫർ ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജോലി ഇതാണ്. ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലും ഇന്റർവ്യൂർ ആയിട്ട് ചെല്ലുമ്പോഴും പക്ഷെ അല്ലെങ്കിൽ എനിക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഞാൻ ഹെയ്ദിയുടെ മാരേജിന് വന്നിട്ടുണ്ടായിരുന്നു. മാരേജിന് വന്നപ്പോ അവിടെ അത്രയും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത്രയും. അപ്പോ താങ്കൾക്ക് ഒറ്റംകുളങ്ങരയിൽ പോയി ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ശരിയാണ്, പക്ഷെ പരസ്പരം അറിയത്തില്ല അപ്പോ അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ ഒറ്റംകുളങ്ങരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഞങ്ങള് വണ്ടി പൊക്കോണ്ടിരുന്നപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ താലപ്പൊലിയൊക്കെ എടുത്ത് നടക്കുന്നു. ചേട്ടാ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഓർമ്മ ഉണ്ടാടാ വിനു, നമ്മളൊരു ആലപ്പുഴയിൽ ഒരു വ്ളോഗ് ചെയ്യാൻ പോയായിരുന്നു. ഞാൻ ജനറലി ഇങ്ങനെയാണ് സംസാരിക്കണത്. അപ്പൊ അങ്ങനെയാണ് അവിടെ അന്നൊരു വ്ളോഗ് ചെയ്തത്. പക്ഷേ അന്ന് അവിടെ ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കും എന്താ പറയാ ഒരുപാട് പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നിച്ച് കാണാൻ പറ്റി എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഫേമസ് ആയി നിൽക്കുന്ന ഒരുപാട് പേര്, ജേർണലിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ഓരോ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ കാണാനൊന്ന് പരിചയപ്പെടാൻ, യൂട്യൂബേഴ്സ്, ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഹെയ്ദിയാണോ ആദ്യമായിട്ട് തുടങ്ങുന്നത്? ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണ്, മോണിറ്റൈസ് ആവുന്നത് എൻ്റെതാണ്, പേയ്മെന്റ് വാങ്ങുന്നത് ഞാനാണ്, 100K അടിക്കുന്നത് ഞാനാണ്, സിൽവർ ബട്ടൺ വാങ്ങുന്നത് ഞാനാണ്, എല്ലാം ഞാനായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് പേരെ എൻകറേജ് ചെയ്യും, കുറെ പേരെ ഫോഴ്സ് ചെയ്യും. ആൻഡ് എൻ്റെ ഫാമിലി തന്നെ ഇപ്പം ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നന്നായി കൊണ്ടുപോകുന്നുണ്ട്.
ചിലവർ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് അതിന് അത്രയും സീരിയസ് ആയിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട്. എടാ എനിക്ക് ഒരുപാട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അത് ഓക്വേർഡായി പോകുന്ന ചെറിയൊരു ഡൗട്ട്. ഞാനത് ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തയാണ്, ഞാൻ പഠിച്ചത് ജേർണലിസം ആണ്, വരുന്നില്ലല്ലോ മീഡിയ സ്റ്റുഡന്റ് വർക്ക് ചെയ്താണല്ലോ. എടാ ഈ എപ്പോഴാണ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത്? അത് കൊച്ചിലേ മുതൽ? അയ്യോ, അത് ഞാൻ റിയലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ എൻ്റെ കൂടെ ഉള്ളവരാണ്, എന്നെ ചുറ്റുമുള്ളവരാണ് റിയലൈസ് ചെയ്തത്. പക്ഷേ ഇപ്പം എന്തൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഈ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സെനാരിയോയില് എന്താ പറയുക, ഞാൻ റിയലൈസ് ചെയ്താലും എന്നെ പലരും ട്രാൻസ് ആണെന്ന് റിയലൈസ് ചെയ്യാറില്ല. അതൊരു വലിയ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്കൂൾ ടൈമിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ആക്ഷനും ആറ്റിറ്റ്യൂഡും സംസാരവും സൗണ്ടും ഒക്കെ പെൺപിള്ളേരെ പോലെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഭയങ്കര എൻ്റെ ഷെയ്പ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഒരു പെൺകുട്ടിക്കുള്ള പോലത്തെ ഒരു ഷെയ്പ്പായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ വിചാരിക്കുന്നത് എന്തോ സംഭവം. അപ്പം എനിക്കൊരു സിക്സ്ത് സെവൻത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ഗൈനക്കോമെസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ വരുന്നത്. അത് മാമറി ഗ്ലാൻസിൻ്റെ പ്രൊജക്ഷനാണ് മെയിൽ ബോഡിക്കകത്ത്. അപ്പം അത് വന്നപ്പോഴേ എല്ലാവരും അതും തിരി ഇന്നത്തെ അത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല അന്ന്, പക്ഷേ അതൊരു കണ്ടീഷനാണെന്നൊക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയി എല്ലാവരും. അപ്പം ഞാൻ തിരിച്ചറിയുന്നൊരു ടൈം എന്ന് പറയുന്നത് സോഷ്യലി എല്ലാവരോടും ഇടപഴകുമ്പം പെൺപിള്ളേർ മാത്രം എന്നെ ഒരു പെൺകുട്ടിയായിട്ട് ചേർത്ത് പിടിക്കുന്നു, ആൺപിള്ളേരൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നല്ലോ സ്കൂളിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണല്ലോ എക്സ്പീരിയൻസൊക്കെ. അപ്പം ഞാൻ ഇപ്പം ഡാൻസ് കളിക്കുകയാണെങ്കിലും പാട്ട് പാടുകയാണെങ്കിലും എല്ലാം ഫീമെയിൽ കാറ്റഗറിയിൽ, അതായത് ആൺകുട്ടികൾ പാടുന്ന പാട്ട് പെൺകുട്ടികൾ പാടുന്ന പാട്ട്, ആൺകുട്ടികൾ കളിക്കുന്ന ഡാൻസ് പെൺകുട്ടികൾ കളിക്കുന്ന ഡാൻസ് എന്നിട്ട് കോമ്പറ്റീഷനൊക്കെ അങ്ങനെ ഉണ്ട് കലോത്സവങ്ങളിൽ. അപ്പം ഞാൻ ആൺകുട്ടികളുടെ കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലും എന്നിലുള്ള ക്യാരക്ടറും, ഞാനിപ്പോൾ ഒരു മോണാക്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു പാട്ട് പാടുകയാണെങ്കിലോ, അതുമല്ല ഒരു ഫോക്ക് ഡാൻസ് കളിക്കുകയാണെങ്കിലോ ഒക്കെ പെൺവേഷം കെട്ടി അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെ, അവിടെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു പെണ്ണിനെയാണ് അല്ലെ, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഹേദി സ്വയം എടുക്കുന്നതാണോ അതോ ആരെങ്കിലും തരുന്നതാണോ? നീ തരും, ഞാൻ അല്ല, അവർ തരുന്നവർക്കറിയാം ഞാനിത് എടുക്കത്തുള്ളൂ, എനിക്കിത് ആപ്റ്റ് ആവുള്ളൂ എന്ന്. അപ്പം അവരതാണ് തരുന്നത്. എനിക്ക് അതേ കംഫർട്ടബിൾ ആയിരുന്നുള്ളൂ, കാരണം എനിക്ക് പറ്റില്ല, മറ്റേ ആക്ട് ചെയ്യാൻ എനിക്കറിയില്ല, എൻ്റെ ശബ്ദം അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ ആറ്റിറ്റ്യൂഡോ സംസാരമോ ഒന്നും പറ്റുന്നില്ല, എനിക്കിങ്ങനെ മസിൽ പിടിച്ചിട്ടൊന്നും സംസാരിക്കാൻ അത്ര അറിയുന്നുണ്ടായിരുന്നില്ല അന്ന്. അപ്പം അത് അവരങ്ങനെ തരുമായിരുന്നു. ആൻഡ് ഇതുപോലെ നമ്മൾ സ്കൂളിൽ സ്മാർട്ട് ക്യാമ്പ് നടക്കും, അതായത് ഞാൻ പഠിച്ച സ്കൂളില് വെക്കേഷനില് സ്മാർട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അപ്പം അതില് നമ്മള് സീ 8th, 9th, 10th പിള്ളേര് UP LP അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ UP പഠിക്കുമ്പോൾ ഇതുപോലെ വേറെ സ്കൂളിലെ കുട്ടികളും വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ വന്നപ്പം പറയണോ കഥ, നിങ്ങൾ കളിയാക്കരുത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ ഒരു ബോയ് ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ, ഞാനപ്പോൾ ആ ചേട്ടൻ്റെ തോളിലിങ്ങനെ ചാരിയിരിക്കുന്നു, ആ ചേട്ടൻ ഇങ്ങനെ എന്നോട് എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടിരിക്കുന്നു. അപ്പം വന്നിട്ട് എന്നോട് സാർ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ എന്താ നടക്കുന്നത്, വാട്ട് ഇസ് ദിസ് എന്ന് പറഞ്ഞു. അപ്പം സാർ, ഞാൻ പറഞ്ഞു, വി ആർ ഇൻ ലവ് സാർ. പറഞ്ഞു, ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ലവ്, നിങ്ങൾ രണ്ട് ബോയ്സ് എങ്ങനെ ലവ് ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു, നോ സാർ, ഐ എം എ ഗേൾ, ഐ ലവ് ഹിം, ഹീസ് മൈ ബോയ് ഫ്രണ്ട്. അപ്പോൾ അവിടെ ഷോക്കായി, അത് മൊത്തം അവിടെ എല്ലാവരും കളിയാക്കി. പിന്നെ ആ ചേട്ടനും എൻ്റെ മുഖത്ത് നോക്കാൻ നാണോ, എനിക്കും ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കാൻ നാണോ, അങ്ങനെ ഒരു സെനാരിയോ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ക്ലൂ കൊടുക്കുകയാണ്, ഞാൻ എന്നിലൊരു സ്ത്രീയുണ്ട്. പിന്നെ പേരൻസ് വീട്ടിലാത്ത സമയത്ത് ഞാനും ഉമ്മയും കൂടിയിട്ടാണ് ജീവിച്ചത്. അപ്പം ബാക്കി ഗൾഫിൽ പുറത്തായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ഉമ്മ പുറത്ത് ജോബ് കഴിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഉമ്മയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുക. പിന്നെ എൻ്റെ ഇമാജിനേഷനും എൻ്റെ തിങ്കിങ്ങും ഞാൻ എഴുതുന്നതും പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഒരു ബോയ് ചെയ്യുന്നതിൽ നിന്നും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. കംപ്ലീറ്റ് ഫീമെയിൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് ഗ്രാജുവലി അതിനുള്ള ചേഞ്ചസ് മനസ്സിലായി തുടങ്ങുമല്ലോ. സോ അതൊക്കെ തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജ്. എൻ്റെ 12th കഴിഞ്ഞ് ഒരു 6 മന്ത്സിനകത്താണ് ഞാൻ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയത്. കാരണം എന്താ പറയുക, പഠിക്കാൻ പോയടുത്ത് എനിക്ക് റാഗിങ് ഉണ്ടായി. അപ്പം അവിടെ എനിക്ക് ഞാൻ എൻ്റെ എന്താ പറയുക, എന്നെ ഭയങ്കര റേപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. എന്നെ റാഗ് ചെയ്തത് ഭയങ്കര
ഭയങ്കര എന്താ പറയുക വേറെ ലെവലിലായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എൻ്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആ കോളേജിൽ നിന്ന്. ബാംഗ്ലൂർ അല്ലേ? മംഗലാപുരത്ത്. മംഗ്ലൂർ. ഓക്കെ, മംഗ്ലൂർ. അപ്പോൾ ആ കോളേജിൽ നിന്ന് എനിക്ക് എൻ്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും അന്ന് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അവർ ഇത് പാടില്ലല്ലോ, ഇതിനെതിരെ. അതായത് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് പെൺകുട്ടികളുടെ പോലെയാണ്. അപ്പം നീ അങ്ങനെ നടക്കുന്നത് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഞങ്ങൾക്ക് പോലും അതൊരു നാണക്കേടാണ് എന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്ത് അവർ ചെയ്തതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ആൾക്കാരൊക്കെ തന്നെ ഇപ്പം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് അങ്ങനെ ചെയ്തു. അപ്പം എനിക്ക് എൻ്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഞാനപ്പം അപ്പം എനിക്ക് എൻ്റെ സ്റ്റഡീസിന് ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഞാൻ സ്കൂളൊക്കെ നല്ല സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ പേരൻസൊക്കെ ആ സ്കൂളിൽ വിട്ടത് തന്നെ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള. പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പേരൻസും അവരുടെ പേരൻസും ആ ജനറേഷനിലുള്ളവരും പിന്നെ എൻ്റെ എൻ്റെ കസിൻസ് ആയിട്ടുള്ളവരും സിബ്ലിങ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ അത് എഡ്യൂക്കേഷൻ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പം അങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ അപ്പം തന്നെ വന്നിട്ട് ബി എ ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം രജിസ്റ്റർ ചെയ്തു. ഈ ആ മൂന്ന് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഡ്യൂറേഷനിൽ തന്നെയായിരുന്നു എൻ്റെ ട്രാൻസിഷനും. അങ്ങനെ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞു. പിന്നെ നാട്ടിൽ വന്ന് പഠിച്ചു, അങ്ങനെ അത് വേറെ കഥയാണ്. അപ്പം പക്ഷെ അന്ന് അവരെന്നെ പഠിത്തമാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കോഴ്സ് എടുത്ത് പഠിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. അതേ ആൾക്കാർ ഇപ്പോഴും ചപ്പിളി അടിച്ച് ഗിയർ ബാക്ക് അടിച്ച് ഇപ്പോഴും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് 7-8 വർഷമായിട്ട് അവിടെ അങ്ങനെ 7-8 6-7 വർഷമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സോ യാ, ഇതാണ് കർമ്മ. അല്ല, ഈ സൊസൈറ്റി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫീമെയിൽ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്, പക്ഷെ നമ്മളെല്ലാവരും കാണുന്നത് ആണായിട്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ നോക്കിയിട്ടുണ്ടോ ഒരു ആണായിട്ട് പെരുമാറാനായിട്ട്? അപ്പം എന്തെല്ലാം പ്രശ്നമുണ്ടേ? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് തീരെ പറ്റില്ല, എങ്ങനെയൊക്കെ പോലും കണ്ടുപിടിക്കും. ഒരു 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 പണ്ട് നടന്നൊരു സംഭവം പറയാം. ഞാൻ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം നടക്കുകയാണ്. സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ ഫോക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറിയാലോ, ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഭയങ്കര വിസിബിലിറ്റിയുള്ള ട്രാൻസിഷൻ സ്റ്റേജിലൊന്നും ആയിട്ടുണ്ടാവില്ല, മെയിൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം അവിടെ ഇരുന്നിട്ട് കുറേ പേര് പാട്ട് പാടുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് കുറേ പേര് ഇങ്ങനെ താളം പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ സൈഡിലും അപ്പുറപ്പുറം ഇരിക്കുന്നു, എൻ്റെ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിലേ ഇവർക്കൊക്കെ പരാതിയാണ് ഞാൻ ഫെമിനിനാണ് അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു 12th പഠിക്കുന്നൊരു കുട്ടി ഷർട്ട് പാൻറ്റ് ഇട്ട് യൂണിഫോം സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ നാടുവെടുത്ത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് രണ്ടുപേരെൻ്റെ അടുത്ത് വന്നത്, എടി നീ ഇവിടെ വന്നിരിക്കുകയാണോ, നീ സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. ആ സമയത്ത് എടി നീ ഇവിടെ വന്നിരിക്കുകയാണോ, വാടി അവിടെ നമ്മളെ കഥ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഇടി അവിടെ പോയി കാണാം പെണ്ണെ എന്നൊക്കെ പറഞ്ഞപ്പോ ദൈവമേ ഭൂമി പിളർന്ന് ഞാനൊന്ന് താഴെ പോയി വരെ ചിന്തിച്ച്. അപ്പം ഇത് നടന്ന് ഇത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നോക്കാൻ പറ്റാണ്ട് ഇങ്ങനെ തൊല്ലിയൊരിഞ്ഞ് നിൽക്കുന്നു. കാരണം അങ്ങനെ ആയിരുന്നു അന്നത്തെ സ്റ്റിഗ്മ, അതായിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഈ കലോത്സവ വേദികളിലൊക്കെ മറ്റേ സിപ്പപ്പും അച്ചാറും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കഴിക്കുന്ന അവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ അവരെന്നെ ഉപദേശിക്കുന്നു, നീ ജിമ്മിൽ പോകണം, നീ കുറച്ച് ആണുങ്ങളെ കൂടെ കൂട്ട കൂടണം, ക്രിക്കറ്റ് കളിക്കണം, ഫുട്ബോൾ കളിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഓക്കെ അഗ്രി ചെയ്ത്. എനിക്ക് മനസ്സമാധാനമല്ലോ വേണ്ടത്, നമുക്ക് അറിയില്ലല്ലോ അന്ന് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അഗ്രി ചെയ്ത്. എന്നിട്ട് എൻ്റെ അപ്പോൾ അത് അവിടെ വീണ്ടും വന്നിരിക്കുന്നത്, എടി നീ സിപ്പപ്പ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ടാണ് എടി നീ സിപ്പപ്പ് ഇങ്ങനെ ഇവിടെ ഇതായിക്കൊണ്ടിരിക്കുകയാണോ, എന്നിട്ട് വേറൊരു സെൻറ്റൻസ് പറഞ്ഞു. അത് എനിക്കിവിടെ പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റില്ല. അപ്പം അതും കൂടെ കേട്ടപ്പോൾ ദൈവമേ പെട്ടു, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യും, അങ്ങനെയൊക്കെ ആയി. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പിരിഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അവരെ വഴിക്ക് പോയി, ഞാനിത് ഇവരുടെ കൂടെ പോകേണ്ട സിറ്റുവേഷനായി. അപ്പം അതാണ് ഞാൻ ട്രൈ മാറാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒന്നും പറയാതെ തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാറണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. കാരണം ചെറിയ ഏജിൽ തന്നെ എനിക്ക് ട്രാൻസിഷൻ നടത്താൻ പറ്റി. സോ യാ, ഇതൊരു വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ ഇതേ ആൾക്കാർ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇതേ ആൾക്കാരുടെ ഫ്രണ്ടിൽ ഞാൻ ചെന്നു. അപ്പോൾ പിന്നീട് കമ്മ്യൂണിറ്റിയിൽ വന്നല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇവരെ ഇതേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ അയ്യോ മോളെ അറിഞ്ഞില്ലടി, പക്ഷെ നിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ അറിയാം നീ കുടുംബത്തെ എത്തേണ്ടവളാണെന്നോ. അന്ന് ഞങ്ങൾ നോട്ട് ചെയ്താണ് വിളിച്ചതല്ലേ. എപ്പോഴായിരുന്നു വീട്ടിൽ ആദ്യമായിട്ട് മീൻസ് ഒരു ക്ലൂ അവർക്ക് കിട്ടുമല്ലോ?
അത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് അവിടെ അവിടെ നിന്ന് എൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ മാറി തുടങ്ങി, എൻ്റെ ഞാൻ മുടി വളർത്തി തുടങ്ങി. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം. അപ്പം നീന മൂവി ആ സമയത്ത് ഇറങ്ങിയത്. അപ്പൊ നീന ഹെയർ സ്റ്റൈൽ ഭയങ്കര പെൺപിള്ളേരുടെ ഇടയിൽ പോപ്പുലർ ആയി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ട്, ഐ മീൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഐ മീൻ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ചെയ്ത് കളർ ചെയ്തിട്ടിട്ട് അങ്ങനെ ഫീമെയിൽ ജീൻ ലേഡീസ് ജീൻ ലേഡീസ്. അപ്പം ഡ്രസ്സൊക്കെ നമ്മൾ തനിയെ പോയി എടുക്കുന്ന ഒക്കെ ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങി. അപ്പം ലേഡീസ് ജീൻ ലേഡീസ് ടീഷർട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, ഡ്രസ്സിങ്ങിലൊക്കെ മാറി തുടങ്ങി, ബാഗ് മാറ്റാൻ തുടങ്ങി, ചെരുപ്പ് മാറ്റാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം വീട്ടുകാർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ടെൻസ്ഡായി, കാരണം ഇത് പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം അവർ കുറേയൊക്കെ ട്രൈ ചെയ്തു അവരുടെ ഇതിൽ, ഒരു സൊസൈറ്റിനെ അന്ന് പേടിച്ചിരുന്നു. അപ്പം പിന്നെ നമ്മളെ സൊസൈറ്റിയിൽ നമ്മളെ എന്താ പറയുക, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലാന്ന് പറയുന്ന പോലെ അന്ന് ഇഞ്ചെക്ട് ചെയ്ത് വെക്കാൻ കുറേ പേരുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കുട്ടീനെ നഷ്ടപ്പെടും, നിങ്ങൾക്കത് നിങ്ങൾക്കൊരു വിഷമം വരുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ കുറേ എന്നെക്കുറിച്ചും ഫാമിലിനെക്കുറിച്ചും, ഐ മീൻ ട്രാൻസ് ആവുന്നത് ഭയങ്കര ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള രീതിയിൽ കുറേ ഇഞ്ചെക്ഷൻസ് കൊടുത്തു. പക്ഷെ അതേ ആൾക്കാരൊക്കെ തന്നെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ. പക്ഷേ ഈ അവരന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള അതേ, അതുകൊണ്ടാകാം എൻ്റെ പേരൻസ് ഇപ്പോഴും വില്ലിംഗ് ആവുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഭയങ്കര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത്, ഇപ്പം എൻ്റെ അച്ഛയർ ഇങ്ങനെയാണല്ലോ, അപ്പം ഞാൻ അപ്പം പത്രത്തിലൊക്കെ വാർത്ത വരുമ്പോഴും ന്യൂസ് വരുമ്പോഴൊക്കെ ഞാൻ തട്ടോട്ടിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടി. അപ്പം എൻ്റെ മഹലുകാർ എന്നെ തേടി പിടിച്ച് എൻ്റെ കോളേജിൽ വന്നതെന്നുള്ള, എൻ്റെ നമ്പർ പോലും ഇല്ലാണ്ട് ആ ഒരു പത്രത്തിൻ്റെ കട്ടിങ്സ് എടുത്തുകൊണ്ട് മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വണ്ടി കയറിയിട്ട് എന്നെ തേടി പിടിച്ച് വന്നിട്ട് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനും, എൻ്റെ എന്നെ എൻ്റെ എന്താ പറയുക, ഞാൻ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി, എൻ്റെ കമ്മ്യൂണിറ്റി എന്താണോ അത്, മതം എന്താണോ അത് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്താണ് എൻ്റെ വിസിബിൾ ആയിട്ടുള്ള കാര്യം അതിലവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വീട്ടുകാരെ ഓർത്തഡോക്സ് നമുക്കൊരിക്കലും അവരെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല, കാരണം ഭയങ്കര അവർ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നത്, അതായത് ഉമ്മ മുനിസിപ്പൽ എന്താ പറയുക ചെയർപേഴ്സൺ ഒക്കെ ആയിട്ടുണ്ട്, ഉപ്പ കെ എം സി സിയിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫാമിലി പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അവിടുത്തെ ഡിവൈഫൈൻ്റെയും പല പാർട്ടികളായിട്ടുള്ള ആൾക്കാരാണുള്ളത്. അതിലൊക്കെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരും അഡ്വക്കേറ്റ്സ്, ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയുള്ള അഡ്വക്കേറ്റ്സും ഡോക്ടേഴ്സുമാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഉൾക്കൊണ്ട് അവർ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്തു, ബയോളജിക്കൽ പേരൻസ് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പം അത് അങ്ങനെ അവർ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം ഒരു വലിയൊരു എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ആൾക്കാരെ തേടി പിടിച്ച് വന്നൊരു സ്ഥലത്ത് ഇവർ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയാനും പറ്റില്ല. സിബ്ലിംഗ്സ് ഒക്കെ ആ, എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, അവന് എന്നെക്കാട്ടിലൊരു 10-12 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ ഞാൻ ഒരു 4th-5th പഠിക്കുമ്പോൾ ഗൾഫിൽ പോയി അവൻ, അതായത് നമ്മൾ ഫുൾ ഗൾഫിലായിരുന്നു, ഉപ്പയും അവരൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവൻ ജോബിനായിട്ട് അവിടെ പോയി. പിന്നെ പിന്നെ നമ്മൾ എൻ്റെ ട്രാൻസിഷനൊക്കെ നടക്കുന്ന സമയത്ത് അവൻ നാട്ടിലില്ല. പിന്നെ ബ്രദറ് കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്, അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഉമ്മാടെ ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ള ഉപ്പാടെ ജ്യേഷ്ഠനാണ്, അതായത് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിരിക്കുക. അപ്പം നമ്മൾ വളർന്നത് ഒരുമിച്ചൊരു ഫാമിലിയിലാണ്. അപ്പം അവിടെ അപ്പം നമുക്ക് ഒറ്റ സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും 6 പേരെ പറയാം. അപ്പം എനിക്ക് അതിൽ 2 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായി, അവർ അഡ്വക്കേറ്റ്സ് ആണ്, 2 പേരും അഡ്വക്കേറ്റ്സ്, അവരുടെ ഹസ്ബൻഡും അഡ്വക്കേറ്റ്സ്, താത്താമാരുടെ. പിന്നെ ഇക്കാമാർ 2 പേരും ഗൾഫിലാണ്. അപ്പം അവരും എന്നെ അക്സെപ്റ്റ് ചെയ്തു, അവരും സംസാരിക്കാറും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിലൊന്നും പ്രശ്നമില്ല. അപ്പം ഞാൻ ഭയങ്കര പാമ്പേർഡ് ആയിട്ട് വളർന്നൊരു കുട്ടിയാണ്. എനിക്ക് ചെറുപ്പത്തിൽ ഇപ്പം പലരും പറയുന്ന കേൾക്കാം ട്രാൻസ്, എനിക്ക് പട്ടിണി എന്താണെന്നൊക്കെ അറിഞ്ഞത് ഞാൻ പിന്നെ കമ്മ്യൂണിറ്റിക്കകത്ത് വന്നിട്ട് വീട് വിട്ട് ഇറങ്ങിയിട്ട് ഒരു ലക്ഷറി ലൈഫ് വേണ്ടാന്ന് വെച്ച് നമ്മൾ ട്രാൻസിഷന് വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് മുന്നേ എനിക്ക് ഒരു കുറവ് അറിഞ്ഞിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുമ്പം വിഷമിച്ച് കഴിഞ്ഞാൽ ആ വിഷമത്തിന് അധികം ആയുസില്ല, പൊതുവെ എനിക്കത് കിട്ടുമായിരുന്നു. കാരണം അത്രയും എല്ലാവരും പാമ്പർ ചെയ്യാനുണ്ട്. പിന്നീട് നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള ജേണിയിലാണ് ഞാൻ ശരിക്കും എന്നിൽ കുറച്ച് മെച്യൂരിറ്റി വരുന്നതും ഇന്നത്തെ എന്നെ മോൾഡ് ചെയ്യാൻ പറ്റിയതും ഞാനൊരു ഇൻഡിപെൻഡൻറ് വുമൺ ആവാൻ പറ്റിയതൊക്കെ എനിക്ക് അപ്പോഴാണ്. ഇത് മനഃപൂർവ്വം ഇറങ്ങിയതാണോ അതോ വീട്ടിലെ പ്രഷർ കൊണ്ടിട്ട് ഇതിനുവേണ്ടി ഇറങ്ങിയതാണോ? രണ്ടും. അത് ആ ഒരു പർട്ടിക്കുലർ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ഇപ്പൊ പറയുമ്പോൾ ഇപ്പോഴത്തെ എനിക്ക് പോലും ആ ഒരു ഫേസിനെ എന്താ എത്രത്തോളം അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു മെയിൽ ബോഡിക്ക് അകത്ത് അകപ്പെട്ട ഒരു
റോങ് അത് മീൻ ഒരു സോൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളും ബോഡി എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയിലും, അപ്പോൾ അത് അതിനൊന്ന് മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ ആരും ആക്സെപ്റ്റ് ചെയ്യാനില്ലാത്തൊരു കാലമായിരുന്നു, മനസ്സിലാക്കില്ല. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെയും സുഖമാണ്, കാരണം വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഷെൽട്ടർ ഹോമും സ്കൂളിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള സ്കോളർഷിപ്സും അതുപോലെ റിസർവേഷനും ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലമാണ്. നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആ ഞാനൊക്കെ ആയിരുന്നു, ആ ബാച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്ത ലെറ്ററിലൊക്കെയാണ് അവർ അത് പിന്നീട് എന്താ പറയുക ഫയലായി മാറുക ചെയ്തത്. അപ്പം അന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുട്ടികൾ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ, പേരൻസ് ആക്സെപ്റ്റ് ചെയ്യാനും റെഡിയാണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫും നമ്മുടെയൊക്കെ സക്സസ്സും ഒക്കെ കണ്ടിട്ട് അവർക്ക് നമ്മളെ ആ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഒരു ഞങ്ങളുടെ ജനറേഷൻ 2015 ഒക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു അഞ്ച് വർഷം പിന്നോട്ട് നോക്കുകയാണെങ്കിൽ അപ്പം ആ സമയത്തായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ നിർബന്ധിതമായി ഇറങ്ങേണ്ടതുമായിരുന്നു. ഇറങ്ങിയില്ലെങ്കിൽ എനിക്കെൻ്റെ ട്രാൻസിഷൻ നടക്കില്ല എന്ന് പറയുന്നു. കാരണം ഡിപ്രഷൻ്റെ അങ്ങ് അറ്റമാണ്. പക്ഷെ അത് നമുക്കറിയില്ല, അന്നത്തെ ഏജിൽ ഡിപ്രഷനാണോ ആൻസൈറ്റി ആണോ അങ്ങൊന്നും നമുക്കറിയില്ലല്ലോ. അതെന്താ സംഭവം എന്ന് പോലും അറിയാത്ത പ്രായമാണല്ലോ. പക്ഷേ അത് ഓവർകം ചെയ്യാന്നുള്ള വളരെ പാടാണ്. ഇപ്പം നമ്മൾ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു അഭയം തരാനൊരിടമില്ല. അപ്പം അഭയം തരുന്നവർ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്, നമ്മളെ അടിമകളെ പോലെ കാണുന്നവരാണ്. മീൻ കേരളത്തിന് വെളിയിലുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ എന്താ പറയുക ഒരു കൾച്ചർ എന്ന് പറയുന്നത് മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴത്തെ പിള്ളേർക്കതില്ല. ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടി അവരെന്നെ കുറേ അടുക്കിയ ഒഴിക്കുക എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കേണ്ട എല്ലാം അത് കേരളത്തിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം അവർക്ക് ഇതൊക്കെ അറിയാം. ബാംഗ്ലൂർ ബാംഗ്ലൂരായിരുന്നു ഞാൻ പോയത് നാട് വിട്ടിട്ട്. അപ്പം അവിടെ മലയാളീസ് പരസ്പരം അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ തമിഴ് ആയിട്ടുള്ള ആൾക്കാരും കന്നഡ സംസാരിക്കുന്ന കർണാടകയിലെ ആൾക്കാരും അവിടെ ഒരു അവിടെ നായക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതായത് ഹിജ്ര സിസ്റ്റമാണ്. അതിനകത്ത് ഒരു നായക്ക്, അത് സുപ്പീരിയർ ഓഫ് ഫാമിലി ആയിരിക്കും. ഫാമിലി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സ്ലേവുകളുടെ ഒക്കെ ഒരു മാസ്റ്ററാണ്. അപ്പം അവരുടെ താഴെയായിട്ട് കുറേ പേരുണ്ടാവും. അവരുടെ ചേല എന്ന് പറയും, പിന്നെ നാത്തിച്ചേല എന്നൊക്കെ പറയും. അതായത് അവരുടെ ഫാമിലി പോലെ, അതായത് അടിമ അതിൻ്റെ പിന്നത്തെ അടിമ എന്ന് എനിക്ക് മക്കൾ അമ്മ മക്കൾ എന്നൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കാം, അങ്ങനെ വിശേഷിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. നമ്മളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഇത് ഭയങ്കര ഒരു വലിയ മാഫിയ അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മളെ ബെഗ് ചെയ്യാനും സെക്സ് വർക്ക് ചെയ്യാനും വിടും. അപ്പം സർജറി ചെയ്യുന്നവരെ നമ്മളെ കൊണ്ട് ഒരു അഞ്ചാറ് വർഷം ബെഗ് ചെയ്യിപ്പിച്ചിട്ട് ആ പൈസ മൊത്തം മേടിക്കും. എന്നിട്ടൊരു ആറേഴ് വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് തോന്നുവാണെങ്കിൽ ഒരു എന്താ പറയുക 10,000 രൂപയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സർജറി ചെയ്ത് വിടും. അതിനായിട്ട് ഇല്ലീഗലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ടാണ് സർജറി ചെയ്യുക. അപ്പം അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണത് ഒരാളുടെ. പിന്നെ അപ്പം ഇൻ ബിറ്റ്വീനിൽ അവർക്ക് പഠിത്തം എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോബിനുള്ള വഴി കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സർട്ടിഫിക്കറ്റ്സ് കത്തിച്ച് കളയും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നമ്മൾക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഇൻറ്റൻഷനും കുറച്ച് കുരുട്ട് ബുദ്ധിയും അന്നുണ്ടായിരുന്നത് കൊണ്ട് ഇതൊക്കെ എല്ലാവരുടെ ലൈഫ് കഥയും ഞാൻ ഇങ്ങനെ കേട്ട് കേട്ട് ഇതൊക്കെ മനസ്സിലാക്കി ഒരു ഒരു വർഷക്കാലം കഷ്ടി നിന്ന് കാണും. അപ്പം അതിനുള്ളിൽ സർജറി ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയപ്പം നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാകാൻ ശ്രമിച്ചു. അങ്ങനെ ഡൽഹി പോയി. ഡൽഹിയിൽ എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം എത്തിയ കാരണം ഡൽഹിയിൽ എനിക്ക് ഭയങ്കര പരിഗണനയായിരുന്നു. ഡൽഹിയിലായിരുന്നു സർജറി അതോ എൻ്റെ ബാംഗ്ലൂരായിരുന്നു സർജറി? അത് ഭയങ്കര സ്റ്റോറിയാണ് സർജറി. സർജറി സ്റ്റോറി കേൾക്കാനുണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ധൈര്യമായിട്ട് പറഞ്ഞു. സർജറി ഇപ്പൊ സർജറി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അന്ന് സർജറി എന്ന് പറഞ്ഞാൽ ഞാൻ ജോബ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒരു കാശ് ഉണ്ടായിരുന്നു, കുറച്ച് കാശ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ സർജറിക്ക് 14,000 രൂപയേ ഉള്ളൂ ചാർജ്. നമ്മൾ ചെന്ന് കഴിഞ്ഞെന്നാൽ ആദ്യം HIV അതുപോലെ തന്നെ VDRL ടെസ്റ്റ് ചെയ്യും, റാപ്പിഡ് ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ അവർ പറയും അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ല, ഇന്നൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ മുന്നിൽ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ക്ലിനിക്കാണ് സാധാരണ അവിടെ നടക്കുന്നത്. മെയിൻ ആയിട്ട് അബോർഷൻസും ഈ സർജറീസുമാണ്. ഇത് എന്ത് സർജറിയാ? ജെൻഡർ കൺഫോമിങ് സർജറി, അല്ലെങ്കിൽ വെജൈനോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് നമ്മൾ നമ്മളുടെ
ഉണ്ടായിരുന്ന ഓർഗണ് കംപ്ലീറ്റ് ആയിട്ട് ഫീമെയിലെ ഓർഗണിലേക്ക് മാറ്റും, ഫീമെയിൽ ഓർഗണാക്കി സെക്ഷൽ ഓർഗൺ മാറ്റുന്നത്. സെക്ഷൽ ഓർഗൺ മാറ്റാം, ഓക്കെ, അങ്ങനെ പറയാം. ജെൻഡർ കൺഫോമിങ് സർജറി എന്നാണ് അതിന്റെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ജെൻഡർ എന്താണോ അത് നമ്മൾ സർജറി ചെയ്ത് കൺഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അപ്പോൾ ഇതുപോലെ അപ്പം നെഗറ്റീവാണ്. അപ്പം പോയി ഓട്ടോറിക്ഷ, അതിൻ്റെ മുന്നിൽ ഓട്ടോറിക്ഷ കയറുന്നു, ആ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു, നോട്ടറിയിൽ 500 രൂപ പേ ചെയ്യുന്നു, 1000 500 അങ്ങോട്ട് പേ ചെയ്യുന്നു. ആ നോട്ടറി മേടിച്ചിട്ട് ഫോട്ടോ കൊടുക്കും, ഫോട്ടോ കൊടുത്തിട്ട് അവർ സീലൊക്കെ വെച്ചിട്ട് തന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, ഈ ക്ലിനിക്കിൽ കൊണ്ടു കൊടുക്കും. എന്നിട്ട് അവർ അത് അത് ഓക്കെ പറഞ്ഞിട്ട് ആ എന്നാൽ കയറിക്കുക. ഒരു റൂമിനകത്ത് ഇത്ര പോലും ഇല്ല കേട്ടോ റൂം, ഇതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പം റൂമിൽ കയറിക്കോ എന്ന് പറയും. റൂമിൽ കയറിയിട്ട് നമ്മൾ അവരുടെ ഒരു ഗൗൺ ഉണ്ടല്ലോ അതിടും, അതിട്ടിട്ട് നമ്മളെ ബാക്കിൽ നട്ടലിൻ്റെ അവിടെ ഇഞ്ചക്ഷൻ വെക്കും. അപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ തളർന്നോളും. അവർ 3 മണിക്കൂറിനുള്ളിൽ സർജറി ചെയ്യും. 3 മണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തിട്ട് ഞാൻ സർജറി കഴിഞ്ഞ് ഇതേപോലത്തെ സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റുമല്ലോ. അപ്പം നടന്ന് അവിടുന്ന് തരിച്ചിരിക്കുന്ന കാലാണ്, സർജറി മേജർ ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് ഒരു കുറച്ച് നേരം കിടന്ന് അതിനുശേഷം സാധാരണ അതിൻ്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇവിടെ നമ്മളെ ട്രെയിൻ കയറാൻ വേണ്ടിട്ട് വന്ന് സർജറി കഴിഞ്ഞിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി വന്നത് കണ്ടെയ്ൻ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ബാംഗ്ലൂര്. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ട്രെയിൻ കയറി നോക്കിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ മൊത്തം തിരക്ക്, സൂചി കുത്തായിടമില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇവർ അവിടുത്തെ ഹിജഡാസിൻ്റെ ആ ഒരു പേടി കാരണം അവർ കയ്യൊക്കെ അടിച്ച് അവിടെ ഒരു സീറ്റ് ഒഴിവാക്കി തന്ന് ഞാൻ ആ സീറ്റിൽ അവിടെ നിന്ന് കോയമ്പത്തൂർ വരെ ഇങ്ങനെ കിടന്ന് വന്ന് ട്യൂബും പിടിച്ചിട്ട് എനിക്ക് എന്തൊരു ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ പ്രായം കൂടെ കൺസിഡർ ചെയ്യണം, 17-18 വയസ്സ്. അപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ല, വീട്ടിൽ അംഗീകരിക്കില്ല, ഒന്നുമില്ല, പെണ്ണാവണം എന്നുള്ള അത്രയും ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഞാനെന്നിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി എനിക്ക് ശരിക്കും അവിടെ നിന്ന് കാറ് പിടിച്ച് വരാനുള്ള കാശൊക്കെ ഞാൻ ഇവരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഹിജ്റ കൾച്ചറിൽ നിൽക്കുമ്പോൾ അവർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ റിസ്ക് എടുത്തിട്ട്, മലയാളീസായ കാരണം അവർ റിസ്ക് എടുത്തിട്ടാണ് എന്നെ കൊണ്ട് എൻ്റെ ഈ ഒരു സർജറിയിൽ നിന്നുള്ള കരച്ചിലും പിരിച്ചിലും കാരണം കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കോയമ്പത്തൂരെത്തിയതിനു ശേഷം അവിടുന്ന് വീണ്ടും ജനറൽ കമ്പാർട്ട്മെന്റിൽ അടുത്ത ട്രെയിന്. ജനറൽ അപ്പൊ ട്യൂബ് നോക്കണം നിങ്ങൾ, ട്യൂബ് ഉണ്ട്. സർജറി കഴിഞ്ഞിട്ട് ആ തരിപ്പ് പോലും മാറിയിട്ടില്ല, ഐ മീൻ അനസ്തേഷ്യയുടെ എഫക്റ്റ് ഒക്കെ വിട്ടിട്ടില്ല. എന്നിട്ട് അവിടുന്ന് എറണാകുളം നോർത്ത് വരെ, എറണാകുളം നോർത്തിൽ നിന്ന് ഒരു കാറ് ഊബർ കണക്ട് ചെയ്തിട്ട് ആ ഊബറിന്റെ ഫ്രണ്ട് സീറ്റ് ഞാൻ അങ്ങനെ ചാരിയിട്ടിട്ട് ഇങ്ങനെ ഒരു കിടപ്പ് കിടക്കുന്നു, ഞാൻ അങ്ങനെ ചുറ്റുമുള്ളവരെ നോക്കുന്നു, ആകാശം നോക്കുന്നു. എന്നിട്ട് സഹജ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ഇപ്പത്തെ ഷെൽട്ടർ ഹോമാണ്, ട്രാൻസ് ഷെൽട്ടർ ഹോം. അന്നത് ഷെൽട്ടർ ഹോം ആയിട്ടില്ല, പക്ഷെ കുറച്ച് കന്യാസ്ത്രീകൾ ആ ട്രാൻസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് അഭയം നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ട്യൂബും പിടിച്ചിട്ട് അവിടുന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കയറി അടുത്ത ആ ഒരു റൂം കണ്ടു. ആ റൂമിനകത്തൊരു ഒരു പലകക്കട്ടിലുണ്ടായിരുന്നു, സാധാരണ നമ്മൾ ഹോസ്റ്റൽസിലൊക്കെ കാണില്ലേ, ബെഡൊന്നും ഇല്ലാത്ത ഒരു കട്ടിൽ, ഒരു സിംഗിൾ ബെഡ്, സിംഗിൾ കോട്ട്. അതിൽ കയറി കിടന്ന് അതിൽ കയറി കിടക്കുമ്പോൾ 24 hours ആയിരിക്കണേ സർജറി, ഇത്രയും വലിയ മേജർ സർജറി കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് റെസ്റ്റ് കിടക്കുന്നത്, മര്യാദക്ക് റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 41 days എന്നെ നോക്കിയത് മിയമ്മിയാണ്. അവർ അപ്പം തന്നെത്താനെ നമ്മൾ ട്യൂബൊക്കെ 21 ദിവസം വരെ ഉണ്ടായിരുന്നു. തന്നെത്താനെ ട്യൂബ് നമ്മൾ ഊരി മാറ്റി, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചും കാര്യങ്ങൾ, അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ഉണ്ട്, മീൻ കുറച്ച് പ്രസവം കഴിഞ്ഞാൽ നോക്കുന്ന പോലത്തെ കുറച്ച് ഇതുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ നോക്കിയ കാരണം ടച്ച് വുഡ് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഞാൻ റീസർജറിയൊക്കെ ചെയ്ത് കുറേ എന്താ പറയുക, എൻ്റെ പിന്നീടുള്ള സർജറീസ് ഒക്കെ ഫെസിലിറ്റീസ് ഒക്കെ കൂടിയപ്പം നല്ലതുപോലെ കറക്റ്റ് ചെയ്ത് ചെയ്യും. ആ ഇവിടെ ഇപ്പം ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന 2-3 ഹോസ്പിറ്റലുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, അത് ഒരു പർട്ടിക്കുലർ സർജറി. അല്ലാണ്ട് എല്ലാ സർജറീസും ചെയ്യുന്ന, നമ്മൾ ട്രാൻസിഷനിലുള്ള എല്ലാ സർജറീസും ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, 2-3 ഹോസ്പിറ്റൽ ഇവിടെയുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിലുണ്ട്. അപ്പം അവിടെ എല്ലാ ദിവസവും, ഐ മീൻ എനിക്ക് തോന്നുന്ന മാസത്തിലൊരു 4-5 സർജറിയെങ്കിലും നടക്കുന്നുണ്ട് ഇപ്പോൾ. ഈ സർജറി ഒറ്റ തവണയായിട്ടാണോ ചെയ്യുന്നത് അതോ 2-3 സ്റ്റെപ്പ് ആയിട്ടാണോ? 32 സർജറീസ് ആണ് ആക്ച്വലി ഉള്ളത്, പക്ഷെ നമുക്ക് 32 സർജറിയോ? ആ ഉണ്ട്, പക്ഷെ അത് ഒരാൾ ചെയ്യേണ്ടി വരും. സ്റ്റേജ് ബൈ സ്റ്റേജ് അത് നമുക്ക് നമ്മളുടെ ഓപ്ഷണൽ ആണ് അതിൽ പലതും. ഇപ്പം മേജർ ആയിട്ട് നമുക്ക് ടോപ്പ്, നമുക്ക് ഡൗൺ സർജറി വജൈനോ പ്ലാസ്റ്റി എന്ന് പറയും, ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ, അതായത് ഫീമെയിൽ ടു മെയിൽ കാറ്റഗറി ഉണ്ടല്ലോ അവരൊക്കെ ആണെങ്കിൽ അത് മെച്ചിഡോ പ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 സർജറീസ് ഉണ്ട്. അപ്പം അതൊന്ന്, അപ്പം വജൈനോ പ്ലാസ്റ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്.
അത് മേജറായിട്ടുള്ള സർജറി, അത് നമ്മൾ മാൻഡേറ്ററി ചെയ്യുന്ന സർജറിയാണ്. രണ്ടാമത്തേത് ബ്രസ്റ്റ് സിലിക്കോൺ ഇംപ്ലാന്റ്, അത് അതും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഹോർമോൺസ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പം ഇത് നമുക്ക് ചെയ്യേണ്ടതൊരു കാര്യമാണ്. അതല്ലാണ്ട് ഓപ്ഷണൽ ആയിട്ടുള്ളതാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫേസിൽ ചിലവർക്ക് ഇവിടെ നെറ്റി ഇതെവിടെ ഇപ്പം മാൻലി നെറ്റി, ഇപ്പം കാർത്തികേട്ടൻ്റെ ഒക്കെ നെറ്റിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ വീർത്തിരിക്കുന്നില്ലേ, അപ്പം അതുപോലെ ചിലപ്പോൾ വീർത്തിരിക്കുന്നതുണ്ടാവും. അപ്പം അതൊക്കെ ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഈ തൊലി ഇങ്ങനെ ഇളക്കിയിട്ട് ഇവിടെ നിന്നിങ്ങനെ അത് ഉരച്ച് ഉരച്ച് കറക്റ്റ് ആക്കുന്ന ഒരു സർജറി ഉണ്ട്. പിന്നെ മാൻഡിബിൾ ഐ മീൻ ജോ ലൈൻ ഇല്ലേ, ജോ ലൈൻ ചില ഇപ്പൊ നിങ്ങളുടെയൊക്കെ ജോ ലൈൻ എന്ന് പറയുന്നത് നമ്മളെ നിന്നും ഡിഫറെന്റ് ആണ്. അപ്പം അത് അതുപോലെ കീറിട്ട് അവിടെ അങ്ങനെ ഉരച്ച് ഉരച്ച് അത് ഷേപ്പ് ചെയ്തെടുക്കുക. ആ അതെ, ഇവിടുത്തെ മാൻഡിബിൾ ഐ മീൻ ഈ ജോ ലൈൻ അതിനെ പറയാം. അപ്പൊ ജോ ലൈന് കറക്റ്റ് ചെയ്യുന്ന സർജറി. പിന്നെ നോസ് കറക്ഷൻ, ഹിപ്പ് കറക്ഷൻ, അതായത് ഹിപ്പിൽ എന്താ പറയുക ചിലപ്പം അല്ല ഹിപ്പ് റിപ്പ് റിപ്പ് കേജ് ഇല്ലേ, അതിപ്പം ആണുങ്ങൾക്ക് ഉള്ളതിനെക്കാട്ടിലും ഒരെണ്ണം അടിയിലത്തെ ഒരെണ്ണം പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് വരുത്തുക, അങ്ങനത്തെ കുറേ നമ്മളെ ഓപ്ഷണലായിട്ടുള്ള സർജറീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ളവരും ഉണ്ട് കേട്ടോ, എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര സുന്ദരിയാവുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, സൗന്ദര്യം എന്നതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഇഷ്ടത്തിനോട് എന്തുമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നതെന്നുള്ളതാണ്. അത് അത് ഓപ്ഷണൽ ആയിട്ടുള്ള, നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യത്തിന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താ പെയിനും കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. നമുക്ക് ചൂടിപ്പോൾ വന്നപ്പോൾ ചോദിച്ചില്ല വിയർത്തല്ലോ എന്ന്, കാരണം ഈ വെയിലും ചൂടൊക്കെ പെട്ടെന്ന് കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക വിയർക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ചൂട് അധികം താങ്ങാൻ പറ്റാത്ത പ്രശ്നം. ഹോർമോൺസ് എടുക്കുന്ന ഈസ്ട്രജൻ ആണല്ലോ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഹോർമോൺ നമ്മളെ ശരീരത്തിലെ മാറ്റുമ്പോഴുള്ള ചേഞ്ചസിനെ ഉൾക്കൊള്ളേണ്ട രണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാത്ത ആൾക്കാർക്ക് തന്നെ ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഈ ഹോർമോൺസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സച്ച കണ്ടീഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. ഈ ട്രാൻസിഷൻ പീരീഡ് ഇല്ലേ, ഈ ട്രാൻസിഷൻ പീരീഡിന് മുന്നേ വീട്ടിലൊക്കെ ഒരു ആണായിരുന്നല്ലോ, ആ സമയത്ത് ഈ കൗൺസിലിങ്ങിനൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്? കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ സംഭവം നമ്മളുടെ ഇതിന്റെ സെനാറിയോയിൽ പെട്ടൊരു ഭാഗമാണല്ലോ. അപ്പം കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് തൃശ്ശൂർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അല്ല തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവസാനം ഗവൺമെൻറ് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പം അപ്പോൾ അവിടെ ജനറൽ ഹോസ്പിറ്റലിലെ ആള് സൈക്കാട്രിസ്റ്റ്, അന്നത്തെ 2015 സൈക്കാട്രിസ്റ്റ്, ആ സാറ് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് ചോദിച്ചത്, നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് ആണുങ്ങളോടാണോ താല്പര്യം, ആ ഭർത്താവുണ്ടോ, ഐ മീൻ കാമുകനുണ്ടോ, കാമുകനോട് ഒപ്പം എങ്ങനെയാണ് സമയങ്ങൾ ചെലവഴിക്കുക, ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടോ. അത് ചോദിച്ചിട്ട് എൻ്റെ പേരൻസിനോട് പറഞ്ഞു കൊടുത്തത്, അത് അഭിനയിക്കുന്നതാണ്, ഇതിനൊക്കെ രണ്ട് തല്ല് കിട്ടിയാൽ തന്നെ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത്. നമുക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കിങ്ങനെ വയലൻസ് ഒട്ടും ഇഷ്ടമല്ല, എനിക്കിങ്ങനെ ഫൈറ്റ് ചെയ്യാനും ഇങ്ങനെ വാടിച്ച് നിൽക്കാനും അതൊന്നും എനിക്ക് ചെറുപ്പം മുതലേ എനിക്കറിയില്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ് എനിക്ക്. കാരണം നമുക്ക് കുറച്ച് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സേഫ് സോൺ അല്ലെങ്കിൽ കംഫർട്ട് സോണിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം നമുക്ക് ഫൈറ്റ് ഭയങ്കരമായിട്ട് എന്താ പറയുക വിസിബിളായിട്ട് ഫൈറ്റ് ചെയ്യാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മേടിക്കാം. ഇച്ചിരി ഹാർഡ് വർക്ക് എഫേർട്ട് ഇട്ടാൽ മതിയല്ലോ, നമ്മൾ നാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനെക്കാട്ടിലും കൂടി പ്രവൃത്തി കൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ കേട്ടോ. കാരണം എനിക്ക് ഒരാളുടെ മുന്നിൽ നാക്കിട്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ട് കാര്യം നേടാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ അറിയില്ല, എനിക്കങ്ങനെ ഈ ചില ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്, അത് കുറച്ചധികം ഉണ്ട്. അപ്പം എനിക്ക് എനിക്ക് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ എനിക്ക് പറ്റില്ല. അപ്പം നമ്മൾ എനിക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നടത്താൻ മതിയല്ലോ, അത്രയേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം അത് കാരണം എനിക്ക് പിന്നെ അന്ന് അതിന് ഫൈറ്റ് ചെയ്യാനോ അന്ന് പോസ്റ്റ് ഇടാനോ അന്ന് അത് വലിയ പ്രശ്നമാക്കാനോ ഒന്നും നിന്നില്ല. പിന്നീടും വേണേൽ നമുക്ക് പ്രശ്നമാക്കാം അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു സംഭവം, അതിനെ നന്നതൊന്നും നിന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കുറേ സൈക്കാട്രിസ്റ്റുകളുണ്ട്. ആക്ച്വലി അവർക്കാണ് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. പക്ഷെ ചില സൈക്കോളജിസ്റ്റുകളും ചില സൈക്കാട്രിസ്റ്റുകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അല്ലാതെ അവർക്കൊരു കഥയില്ലാത്ത കുറേ പേരും ഉണ്ട്. അവർക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ഡിഗ്രിയൊക്കെ എന്തിനാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് വിചാരിക്കും, ഈ പഠിച്ചു പഠിച്ച് ചിലപ്പോൾ തലേന്ന് കിളി പോയതാണെന്നും അറിയില്ല.
അല്ല ഇങ്ങനെ ഒരു ഇതുണ്ട്, ചിലർ പറയാറുണ്ട് അതായത് സൈക്കോളജിസ്റ്റ് ഞാൻ ചോദിച്ചു കാര്യം ഇങ്ങനെ ഈ ഒരു കൺവെർഷൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പണ്ടൊരു പരിപാടി ഉണ്ട്, ഇപ്പൊ ഇല്ല. അത് ഇപ്പം അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ചെയ്തൊരു പരിപാടി. അപ്പൊ ആ ഒരു ഇതും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ജെൻഡർ ഇതാണെന്ന് വിചാരിച്ച് വരുന്നവരെല്ലാരും ചുമ്മാ അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് എന്ന് വിചാരിച്ച് കൗൺസിൽ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഇതിപ്പോ അങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല, നമ്മളിതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പെണ്ണൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയൊന്നും കിട്ടില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ഈ പറഞ്ഞ അത് എന്റെ ഫാമിലി പെട്ടവരും പറഞ്ഞു, ഈ പറഞ്ഞ അഡ്വക്കേറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡി ഒ എഫ് ഐന്റെ ഒരു വലിയ സംഭവമൊക്കെ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ എന്റെ ഒരു അങ്കിളാണ്. അപ്പൊ ആ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നീ എവിടെ ആണെങ്കിലും പോയി ജീവിച്ചോ, പക്ഷെ ഈ ഞങ്ങളുടെ കൺമുറ്റത്തൊന്നും വന്നിക്കരുത്. അതേ ആൾക്കാരുടെ അതേ അവരുടെ പാർട്ടിയുടെ ചാനലിലും അവരുടെ പാർട്ടിയുടെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പിന്നീട് എനിക്ക് പറ്റി. എന്നോട് പറ്റില്ല, നീ പോയി കഴിഞ്ഞാൽ ഒരു സെക്സ് വർക്കറോ ബെഗറോ ഒക്കെ ആയിട്ട് നീ വെറും എച്ച് ഐ വി വന്ന് മരിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് ബഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അതുപോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ജോലി തേടി പോവാണ്. ഐ മീൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടുമല്ലോ, നമുക്ക് കേപ്പബിൾ ആണെങ്കിൽ കാലിബർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കിട്ടിയേ പറ്റും. അപ്പം ഈ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടി ഫസ്റ്റ് റിപ്പോർട്ടിംഗ് അങ്ങനെ ഇവർ കാണുന്ന ചാനലിൽ ഞാൻ വാർത്ത വായിക്കുകയാണ്. എന്താ ജോലി എന്ന് വയ്ക്കുമ്പോൾ അത് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് ആരും പറയാതെ തന്നെ അവരെ മുന്നിൽ പോയിരുന്ന് വാർത്ത വായിച്ചിട്ട് ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റി. അപ്പം ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, ചെറുപ്പത്തിലൊക്കെ. ഐ മീൻ ട്രാൻസിഷൻ പീരീഡിൽ നീ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ നിനക്കൊന്നും ആവാൻ പറ്റില്ല. പക്ഷെ ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ഇരുന്നത് പോഡ്കാസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് പി എസ് സിയിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വളരെ കോയിൻസിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയും, ഞാനിന്ന് പി എസ് സി എക്സാം എഴുതാൻ പോയി, അതിൽ നിന്റെ ഉത്തരം എനിക്ക് കറക്റ്റായി, കാരണം നീ ആയിരുന്നു അതിൻ്റെ ഉത്തരം എന്നുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് പണ്ട് പറഞ്ഞത്, നീയൊന്നും ആവാൻ പോകണില്ല, നീയൊക്കെ ഒന്നും. പക്ഷെ ഞാനെന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ ഞാനൊരു ഉത്തരമായി മാറിയില്ല എന്നൊക്കെ പിന്നീട് തോന്നി. നമ്മളെങ്ങനെ പറഞ്ഞു നടന്നിട്ടൊന്നൊരു കാര്യം, ഐ മീൻ ലൈക്ക് അതന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് കർമ്മ. നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും. അതിപ്പം എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ആരെയും ഉപദ്രവിക്കാണ്ട് നമ്മൾക്ക് ആർക്കും ഉപദ്രവം ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർത്തവ്യത്തിൽ വളരെയധികം ജെനുവിൻ ആയിട്ട് ലോയൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, നമുക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ലൈവ് കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും മുമ്പ് പറഞ്ഞാരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? ആ, എന്നെ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ പഠിത്തം ഡ്രോപ്പ് ചെയ്യാൻ കാരണക്കാരായ കുറച്ച് പേരുണ്ടല്ലോ, അവരെന്നോട് പറഞ്ഞു, ഗോ അഹെഡ് ഹെയ്ദി സാദിയ, ബ്രേവ് ഗേൾ, ലോങ് വേ ടു ഗോ, ഓൾ ദ വെരി ബെസ്റ്റ്. അവന് വാട്ട് യു ഡു റൈറ്റ് നൗ എന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ വെച്ചു, താങ്ക് യു സോ മച്ച്, വാട്ട് യു ഡു റൈറ്റ് നൗ, ടുമാറോ ഇസ് മൈ സപ്ലി എക്സാം, സെക്കൻഡ് ഇയർ സപ്ലി, സെക്കൻഡ് ഇയർ കടന്നു കിട്ടണമെങ്കിൽ ഇത് പാസ്സാവണം. അവന് ഓൾ ദ വെരി ബെസ്റ്റ്, പാസ്സായിട്ട് ഡോക്ടറായിട്ട് വരൂ എൻ്റെ മുന്നിലേക്ക് എന്ന് പറഞ്ഞു. അത്രമാത്രം അത്. പിന്നെ അതൊന്ന്, പിന്നെ എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞില്ലേ, ആളെനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ്, ഞാൻ വായിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടേ അയച്ചിരിക്കുന്നു, കൺഗ്രാജുലേഷൻസ് മൈ നീസ്, നെഫ്യൂ, അതുവരെ നെഫ്യൂ എന്ന് പറഞ്ഞിരുന്ന ആള് നീസ് ഓട്ടോമാറ്റിക് നീസ് എന്ന് വിളിച്ചത്. അപ്പൊ അതും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറെ പേര് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെ അങ്ങനെ അയച്ചു. പിന്നെ യൂട്യൂബിലൊക്കെ എത്തിയപ്പോത്തിനും അവിടെ നിന്നൊരു ഒരു മാസത്തിനകത്ത് തന്നെ യൂട്യൂബിൽ ക്ലിക്കായി. അപ്പം ഈ ട്രെൻഡിങ്ങിലൊക്കെ വരുമ്പോൾ അവരൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ അയച്ചരും. പിന്നെ അത് ശീലമായി, നമ്മളൊരു ട്രാക്കിലേക്ക് എത്തിയല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പാർട്ട് ഓഫ് മുഖ്യധാര സമൂഹം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പം അന്നതായിരുന്നില്ല, അതൊക്കെ അത്ഭുതമായിരുന്നു അന്ന്. ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര ഇപ്പോൾ കുറവല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ പഠിച്ച്, ഞാനൊക്കെ കോളേജിൽ പോയി പഠിച്ച് സ്കോളർഷിപ്പ് കിട്ടി, നമ്മൾ വിസിബിൾ ആണല്ലോ പഠിക്കാൻ പോകുന്നതും ജോലി കിട്ടുന്നതും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ലൈഫ് കാണുമ്പോഴും കുറച്ച് പ്രിവിലേജ്ഡ് ആവുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം മഹാരാജാസിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നത് എൻ്റെ സിസ്റ്റേഴ്സ് മൂന്ന് പേര്. എൻ്റെ സിസ്റ്റർ രണ്ടുപേരും, എൻ്റെ ഇതായ തീർത്ഥാടനത്തിലുള്ള എൻ്റെ സിസ്റ്റേഴ്സ് രഞ്ജമ്മയുടെ മക്കൾ തന്നെയാണ്. അവർ രണ്ടുപേരും അവരിപ്പം കോഴ്സ് കഴിഞ്ഞു, അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പക്ഷെ അവർക്ക് ശേഷം പിന്നെ എട്ട് പേര് ജോയിൻ ചെയ്തു, പിന്നെ അഞ്ചാറ് പേര് ജോയിൻ ചെയ്തു, പിന്നെ എനിക്ക് കേരളത്തിൽ കുറേ കോളേജസിൽ ജോയിൻ ചെയ്തു. കൊച്ചിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആൽബേർട്സിൽ, സീക്രട്ട് ഹാർട്ടിൽ ഒരുപാട് പേരിൽ
ഒരുപാട് സ്ഥലത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട കുട്ടികളെ രണ്ട് മൂന്നാല് പേര് ഞാൻ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയി ഞാൻ തന്നെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര പ്രൗഡായി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ ചേർക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ബിസി ആയിട്ടുള്ള ഒരാളാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം അമ്മയ്ക്ക് അത്യാവശ്യത്തിലധികം ബിസി ഉള്ള ആളാണ്. അപ്പം സൂര്യാമ്മയും അമ്മയാണെന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മളൊരു കുട്ടീനെ കൊണ്ടുപോയി കോളേജിൽ ചേർക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ പിള്ളേരെ എനിക്ക് കൊണ്ടുപോയി ചേർക്കാൻ പറ്റുമ്പോഴും ഇവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴും എനിക്ക് ഞാൻ പഠിച്ച് കഴിഞ്ഞതിനെക്കാട്ടിലും കൂടുതലൊരു സന്തോഷമാണ്. കാരണം അവർ തെരുവിൽ നിന്ന് ജീവിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് അവർക്കൊരു എന്താ പറയുക നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള സൊസൈറ്റിക്ക് ഒരു എപ്പോഴും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അല്ല, എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ മീൻസ് സെക്സ് വർക്ക് ഒക്കെ ചെയ്യുന്നത് അത് ഓപ്ഷൻ രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന് ഓപ്ഷൻ ആയിട്ട് ചെയ്യും, ഇഷ്ടം കൊണ്ട് ചെയ്യും. ഒന്ന് നിവർത്തികേട് കൊണ്ട് ചെയ്യും. അപ്പം ഇഷ്ടം ആയിട്ട് ചെയ്യുന്ന അതിൽ അവരുടെ അത് ഓപ്റ്റ് ചെയ്തെടുത്ത് അവർക്ക് അത് ഇഷ്ടമാണ്, അത് അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരാണ്, നമുക്ക് മാറ്റാം. അത് അവരുടെ ഇഷ്ടമാണ്, നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. മറ്റു ജോലി പോലെ അവർ ചെയ്യുന്നു. ഗതികേടുകൊണ്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും, പഠിക്കണം, മറ്റു ജോലി ചെയ്യണം, ആ രീതിയിൽ രക്ഷപ്പെടണം എന്നൊക്കെയുള്ള. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അവരെ കൈപിടിച്ച് ഉയർത്താതിരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്. കേരളത്തില് വേറെ സ്റ്റേറ്റ് കമ്പയർ ചെയ്യണേ കേരളത്തിലും ഭയങ്കര ഇതല്ലേ അക്സെപ്റ്റൻസ്? തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്നത്, അവിടെ റൂൾ ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി ഇപ്പോഴും സ്ലം ലൈഫാ ലീഡ് ചെയ്യുന്നത്. ഐ മീൻ സ്ലം ഏരിയയിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം അവരതിൽ എന്നെ പിടിച്ച് നിർത്തുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു പല ലീഡേഴ്സാണ്. അവർ ചിലവർക്ക് ചില ഹോൾഡ് ഉണ്ട്. ഇപ്പം മന്ത്ലി ഒരു 10 പേര് നമ്മുടെ കീഴിലുണ്ട്. ആ 10 പേരുടെ കയ്യിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള കാശ്, അതുപോലെ തന്നെ നമ്മുടെ ഗുരുവിനുള്ള കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേരിട്ടിട്ടുള്ള കുറച്ച് ഫണ്ട് റേസിംഗ് ഉണ്ട്. അത് അടിമപ്പണം എന്ന് ഞാൻ അതിന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ അടിമപ്പണം മന്ത്ലി നമുക്ക് 10 പേരുടെ അടുത്ത് നിന്ന് 10,000 രൂപ കിട്ടുന്നത്, മന്ത്ലി 100,000 കിട്ടുന്നൊരു ഇൻകമാണ്. ആ ഇൻകം അവർ വേണ്ടാന്ന് വെക്കില്ല. ഈ സാധുക്കൾക്ക് വേറെ എവിടെയും പോയി ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റും എവിടെയും കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഇപ്പം ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കൊക്കെ ജോലി കിട്ടുക ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു കാര്യം അവരിൽ ഇൻജെക്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ ജീവിതമില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ജീവിതം, അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽ കേൾക്കുക, ഈ കട വെക്കുക, അല്ലെങ്കിൽ കട കേൾക്കുക, ട്രെയിനിൽ കൈ അടിച്ച് പൈസ ഉണ്ടാക്കുക, അതാണ് അവരുടെ ഒരു വരുമാന മാർഗം. അപ്പോൾ അതിന് അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അപ്പം അതിന് അവിടെ ഭയങ്കര ഒരു 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 എന്താ പറയുക, പേട്രിയാർക്കിയൽ ചില സംഭവങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു പേട്രിയാർക്കി അവിടെ നിലനിൽക്കുന്നത് ഈ ഹയർ അതോറിറ്റീൻ്റെ അടുത്താണ്. അത് അവിടെ ലീഡ് ചെയ്യുന്നത് ഗുണ്ടകളാണ്. അപ്പം ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുന്ന ചിലപ്പോൾ ഈ ഗുണ്ടകളായിരിക്കും. മനസ്സിലായോ? ആരും ചോദിക്കാനും പറയാൻ നിയമസം സുരക്ഷ ഒന്നുമില്ല. അത്രയും ഫൈറ്റ് ചെയ്യാൻ മാത്രം കഴിവുള്ളവരാണ് ഇവർക്ക്. ജീവിതമയം എടുത്ത് ഒന്നും തെരുവിൽ ജീവിക്കുന്ന മൊത്തം ഒരു നമുക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫിനൊരു ഷെൽട്ടറിന് വേണ്ടിയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കാലോ എവിടെയാണ്, എന്താണ് അവർക്ക് സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. നമ്മള് ബാംഗ്ലൂർ പോകുമ്പോ പൈസ ചോദിക്കണം, ഒരു നിസ്സായ അവസ്ഥയാണ് അത്. സത്യം, ആക്ച്വലി നിസ്സായ അവസ്ഥയാണ്. അതിൽ നിന്നും ഒരു വലിയ പങ്കൊക്കെ പോയിട്ട് ഇത്തിരി അവർക്ക് കിട്ടുള്ളൂ. എടാ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം എൻകൗണ്ടർ ചെയ്യണം, ഞാൻ ഡൽഹിയിൽ പഠിക്കാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോ ആദ്യത്തെ എന്റെ ഒരു എക്സ്പോഷർ ഇതായിരുന്നു. അപ്പോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ പിറകെ ഒരു വലിയ ലോബി തന്നെ ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്നൊക്കെ പണ്ട് ഇങ്ങനെ കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. പണ്ട് ഈ ബെഗ്ഗിംഗ് മാഫിയ ഉണ്ടായിരുന്നു, എനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒന്നും ഇല്ല. നടക്കില്ല, കാരണം അവിടുത്തെ ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് നടക്കും. മലയാളീസിന്റെ അടുത്ത് അല്ല, അതൊരു വലിയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് പറഞ്ഞില്ലായിരുന്നു ഡൽഹിയിൽ പോയപ്പോ, ഡൽഹിയിൽ എന്തിനായിരുന്നു പോയത്? ഡൽഹിയിലെ ഇതുപോലെ സർജറിയൊക്കെ കഴിഞ്ഞ്, അന്ന് സർജറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സുന്ദരിയായി എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു സിസ്റ്ററും കൂടിയിട്ട് ഡൽഹി പോയി. അവൾക്കാണ് നല്ല സുന്ദരിയാട്ടോ, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, വാടി നമുക്ക് അവിടെ പോവാം, അവിടെ നായ്ക്കിൻ്റെ അടുത്ത് പോവാം, അവിടുത്തെ നായ്ക്ക് ഒരു മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടല്ലേ നായ്ക്ക്? ആ, അവിടെ നായ്ക്കുണ്ട്. ഇവിടെ നിൽക്കുന്ന ഹിജ്റാസ് ആണ്, അവിടെ നിൽക്കുന്ന കിന്നർസ് ആണ്. കിന്നറിൻ്റെ ഇടയിൽ ബദായി എന്ന് പറഞ്ഞ സംഭവമാണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ നമ്മളുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന ഡൗട്ട് ഹിജ്ഡ
കിന്നർ എന്താ സംഭവം? അതെ, ഹിജ്റ എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയില്ല, നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, രണ്ട് ഗ്രൂപ്പ് ഫാമിലി കാസ്റ്റ് സിസ്റ്റം പോലെയാണ്. അപ്പൊ ഹിജ്റ ഇസ് എ കാസ്റ്റ്, കൈൻഡ് ഓഫ് കാസ്റ്റ്, രജിസ്റ്റേർഡോ അതൊന്നും അല്ലെങ്കിലും കൂടെ അതിനെ ഫോളോ ചെയ്യുന്നത് കാസ്റ്റ് പരമായിട്ടുള്ള കുറച്ച് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നത് കിന്നേഴ്സിൻ്റെ അടുത്താണ്. അപ്പം കിന്നർ സമാജ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, കൾച്ചറാണ്, കസ്റ്റമാണ്, എല്ലാമാണ്. അപ്പം അവിടുത്തെ നായക്ക് മലയാളിയാണ്, പത്തനംതിട്ടക്കാരിയാണ്. അവര് ഞങ്ങളവിടെ ചെല്ലുന്നു, ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഹിന്ദി സീരിയലിലൊക്കെ അതുവരെ നമ്മളെ ബാംഗ്ലൂരിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സെറ്റപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നായക്കുമാർ മാത്രം ഇങ്ങനെ ഇരിക്കും, ബാക്കി നമ്മൾ അത്രയും 5-6 മണിക്കൂർ തറയിൽ ഇരിക്കണം കാലും മടക്കി വെച്ചിട്ട്. അപ്പം അത് അനുഭവിച്ച് അനുഭവിച്ച് നമുക്ക് അവിടെ നിന്ന് മോചനം കിട്ടി സോഫയിൽ നായ്ക്കിൻ്റെ ഒപ്പം ഇരിക്കുക എന്നുള്ളതായിരുന്നു അവിടെ കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും അതെങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളം കൊണ്ടുതരുന്നു. അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ടു, വെള്ളമോ? ഞങ്ങളാണല്ലോ സാധാരണ എല്ലാ അടുക്കളപ്പണിയും ചെയ്ത് വണ്ടാവും ഒക്കെ കഴുകി വൃത്തിയാക്കി വരെ തുപ്പ് കൊളാമ്പിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അവസാനിച്ചിരി വെള്ളം നടന്നു പോയി പിടിച്ചു കൊണ്ടുവന്ന് ടാങ്ക് നിറച്ച് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന അവസ്ഥയായിരുന്നു ബാംഗ്ലൂരിലൊക്കെ. അപ്പൊ ഡൽഹി പോയപ്പോൾ നമ്മൾ കഴിച്ച പാത്രം പോലും കഴുകി വെക്കണ്ട, ഭക്ഷണത്തിന് ഭക്ഷണം, സുഖ ജീവിതം, എസിയിലൊക്കെ ഭയങ്കര ലക്ഷറിയസ് വീട്, ഹിന്ദി സീരിയലൊക്കെ കാണുന്ന പോലെ പക്ക നമ്മൾ സീരിയലൊക്കെ കാണുന്ന ആ ഒരു ലൈഫുണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക ഡ്രമാറ്റിക് ആയിട്ടുള്ള, അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം കുറച്ച് കാലം അവിടെ പിടിച്ചു നിന്നു, പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് ഒരു നാട്ടിൽ വന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ. അപ്പം അവിടെ ബദായി എന്ന് പറഞ്ഞ സംഭവത്തിന് പോകണം. ബദായി എന്ന് പറയുമ്പോൾ അവിടുത്തെ വീടുകളിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞെന്നാൽ അവിടെ ചെന്ന് നമ്മൾ അനുഗ്രഹം നൽകുക, ആശീർവാദം നൽകുക, ഡാൻസ് ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് പൈസ തരും. അപ്പോൾ ആ പൈസ അങ്ങനെ നമ്മൾ നായ്ക്കിന് കൊണ്ടു കൊടുക്കും, നായ്ക്ക് അതിനൊരു വിഹിതം തരും. അപ്പോൾ അത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായ്ക്കിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണവും ഫുഡ് എന്താ പറയുക മറ്റ് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം നമുക്ക് കിട്ടുന്ന പൈസ എന്താണോ അത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ അന്ന് നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ വലിയ വീടൊക്കെ വെച്ച് ഭയങ്കര സ്വർണ്ണമൊക്കെ ഇട്ട് ഭയങ്കര വീണ്ടും ഒരു നായ്ക്കായിട്ടൊക്കെ വേണമെങ്കിൽ എനിക്കിപ്പോൾ ആവാമായിരുന്നു, അതിൽ സാമർത്ഥ്യമുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചത് ആ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ പിന്നെ നാട്ടിൽ പോയിട്ട് ട്രിവാൻഡ്രത്ത് വരാം, ഐ ഡി കാർഡൊക്കെ ഫീമെയിലാണ്. അപ്പോൾ അതെങ്കിലും രണ്ടും കൽപ്പിച്ച് നാട്ടിൽ വരാം, നാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ മാറ്റിയല്ലോ. അപ്പം ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തിട്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ട് അങ്ങനെ അത് വേറെ ലെവലായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം വെച്ചു ആ ഇപ്പം ഇത്രയും പൈസ മതി, അവിടെ പോയി ഒന്ന് സെറ്റിലാവാനും കാര്യങ്ങൾക്കും അത്യാവശ്യം വലിയ പൈസ തന്നെ സേവ് ചെയ്യാൻ പറ്റി. അപ്പം ഇവിടെ അപ്പം ഞാൻ ഇങ്ങ് വന്നതിന് ചെയ്യുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്താണ് വരുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് പറയുന്നത് മോളെ ഹയർ സ്റ്റഡീസിന് പോന്നി, സിവിൽ സർവീസ് ചെയ്തോ, ഒരു പി ജി കൂടെ എടുത്തിട്ട് നീ ചെയ്യുന്നത് നല്ലതാണല്ലോ. അങ്ങനെ എൻട്രൻസ് ചെയ്യാൻ വേണ്ടി വന്ന് എൻട്രൻസ് ചെയ്തപ്പം അപ്പം മേരിക്കുട്ടി സിനിമ ഇറങ്ങിയ സമയമായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേരിക്കുട്ടി സിനിമയിൽ പറയുന്നുണ്ട് അതിൽ ട്രാൻസ്ജെൻഡർ ആയത് കാരണം 60% മതി, അല്ലെങ്കിൽ 70 വേണമെന്ന്. അപ്പം അതിൽ ജയസൂര്യ പറയുന്നൊരു ഡയലോഗുണ്ട്, അതായത് റിസർവേഷൻ അല്ലാണ്ട് മെറിറ്റിൻ്റെ ക്രൈറ്റീരിയ എന്താണോ, ജനറൽ മെറിറ്റിൻ്റെ ക്രൈറ്റീരിയ എന്താണോ, അത് ക്രോസ് ചെയ്തില്ലെങ്കിൽ ആ ജോലി ചെയ്യില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് എൻട്രൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ട്രാൻസ്ഫർ സീറ്റ് ഉണ്ട്, അപ്പം അത് അറ്റൻഡ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ വെച്ച് പറ്റില്ല, അവിടെ ടോപ്പ് 60 വന്നാൽ മാത്രമേ നമുക്ക്, അതായത് 60 റാങ്കിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ, മെറിറ്റ് സീറ്റ് കിട്ടുള്ളൂ. റിസർവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പോയി അറ്റൻഡ് ചെയ്തെന്നല്ലോ വിചാരിച്ച് ഞാനവിടെ പോയി അമ്മ അത്രയും ഫോഴ്സ് ചെയ്ത് ഇവിടെ വന്ന് എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ അടിയിൽ നിന്നാണ് നോക്കുന്നത്. ഒഫ്കോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ലല്ലോ. താഴെ പോയി കയറി 60-ാമത്തെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിയിൽ നിന്നാണ് നോക്കുന്നത്, 120 റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോൾ ഇതിങ്ങനെ നോക്കി വരുമ്പോൾ 18-ാമത്തെ സ്ഥലത്ത് എൻ്റെ പേര് കണ്ടിട്ടോ. അപ്പൊ ദൈവമേ ഞാനാണ്. അപ്പൊ ഞാൻ കുറച്ച് ജാടയൊക്കെ ഇട്ടിട്ട് അമ്മ എനിക്ക് 18-ാമത്തെ റാങ്ക് ഒക്കെ ഉണ്ട്, അങ്ങനെയാണ്. പിന്നെ എപ്പോഴും എനിക്കൊരു മടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ വീണ്ടും എന്നെ ഫോഴ്സ് ചെയ്ത് കുറെ മോട്ടിവേഷനൊക്കെ തന്ന് അവിടുന്ന് വണ്ടി കയറ്റി വിട്ട് മോളെ പഠിക്കാനാണ് വിട്ടത്, പോയി പഠിച്ച് മര്യാദക്ക് വരണം, വേറെ ഒന്നിനും പോയി തലവെച്ച് കൊടുക്കരുത്, നല്ല മാർക്കൊക്കെ വാങ്ങി പഠിച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരണമെന്നാണ്. അങ്ങനെ വന്ന് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തു. അപ്പോഴൊന്നും നമുക്ക് താമസങ്ങളോ താമസ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വരുന്നു ട്രിവാൻഡ്രത്ത്.
ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്, അവിടെ എൻ്റെ ആധാർ കാർഡൊക്കെ ഫീമെയിലാണ്, അവിടെ പലയിടത്തും ഐഡൻറ്റിറ്റി പറയാനൊക്കെ പേടിച്ച് നിന്നിങ്ങനെ വന്ന്, പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതവർക്ക് ഓൾറെഡി ഞാൻ എന്താണെന്നുള്ള അവിടെ മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഐ മീൻ ഞാൻ എന്ന വ്യക്തി എന്താണെന്നുള്ള മനസ്സിലായി. എൻ്റെ ജെൻഡർ പിന്നീട് റിവീൽ ചെയ്താലും അവർക്കത് പിന്നെ പ്രോബ്ലം ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് അത് കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോഴുള്ള പിള്ളേർ കുറേ ഈസി ആയി കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ ആലോചിക്കുന്നേടാ, ഒരു 10, 15, 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ എന്തുമാത്രം സഫർ ചെയ്യേണ്ടി വന്നു. അവരവരുടെ ലൈഫേ ത്യജിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കറിയുന്ന ഒരാളുണ്ട്, ജെറീനാമ എന്ന പേര്. അവര് അതായത് 20 വർഷം മുന്നേ ഉള്ള കേട്ടോ, അവര് വയ്യാതെയൊക്കെ ആയി. അവർ നാട്ടിൽ അവിടെ പോയി ബാംഗ്ലൂർ അവിടെയൊക്കെ നിന്ന് സെക്സ് വർക്കും ബെഗിങ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് അവർ സേവ് ചെയ്യുന്ന പൈസ സർജറി പോലും ചെയ്യാണ്ട് അവർ നാട്ടിലേക്ക് അവരെ ഫാമിലിക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ ജീവിച്ചാളാണ്. അപ്പോൾ എന്നിട്ടും അവരിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. അവരെ വയ്യാത്തൊരു സ്റ്റേജ് വന്നു, 10-70 വയസ്സൊക്കെ ആയപ്പോഴത്തേനും അവർക്ക് വയ്യാതായി. അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഏതോ ഒരു അഗതി മന്ദിരത്തിലാണ്. അപ്പോൾ നമ്മൾ എവിടെയാന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ നമ്മളോട് അവർ അത്രയും ഷൗട്ട് ചെയ്യും കാര്യങ്ങൾ. അവരുടെ ഒരു ആയുസിൻ്റെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് ഇവർക്കാണ്. അവർക്ക് പെണ്ണാവാൻ പോലും എന്നിട്ട് ഈ രൂപത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല എന്ന് പറഞ്ഞിട്ട് അവർ തള്ളി എവിടോ ഏതോ അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയെന്ന് അറിഞ്ഞത്. അതൊരു 20 വർഷം മുന്നത്തെ ജനറേഷനിലുള്ള 10 വർഷം ബാക്കിലോട്ട്, ജസ്റ്റ് 10 വർഷം ബാക്കിലോട്ടുള്ള എൻ്റെ പല സിസ്റ്റേഴ്സും സർജറി കഴിഞ്ഞു. പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ചെയ്യുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല, സ്കൂൾ ലെവലിലേ വിട്ടോടിപ്പോയവരാ. അവര് അവിടെ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കൊരു ഓഫ്കോഴ്സ് പ്രണയത്തിലൊക്കെ അകപ്പെടും. അങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ അവരെ വെച്ച് അവർ ജീവിച്ചുകൊണ്ടിരുന്ന കൂടുള്ള പാർട്ട്ണറിന് എന്താ പറയുക, വണ്ടി വാങ്ങിക്കൊടുത്ത്, സ്വർണം വാങ്ങിക്കൊടുത്ത്, അവന് വീട് വെച്ച് കൊടുത്ത്. കാരണം ഇവള് ബെഗിങ്ങും സെക്സ് വർക്കും ചെയ്തിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അത് ഇവർക്ക് കൊടുത്തിട്ട് അവസാനം അവനെല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സൊക്കെ ഇട്ടുകൊടുത്ത് അവന് വേറെ കല്യാണം കഴിച്ചിട്ട് അവൻ പോവും ലീഗലി. ഇവിടെ നമുക്ക് ഒന്നും കൊടുത്തതിനും വാങ്ങിയതിനൊന്നും ഒരു തെളിവില്ല, ഒന്നുമില്ലാതെ ഒരു ജീവിതം ഇല്ലാണ്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ. അതൊക്കെ 10 വർഷം മുന്നേ വരെയുള്ള ഞങ്ങളുടെതിലും അങ്ങനത്തെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് പേർക്ക് ഇത്തിരി കൂടെ എന്താ പറയുക, വിൽ പവർ കൂടുതലുള്ളത് കൊണ്ട് ഒരു പരീക്ഷണാർത്ഥം മുന്നോട്ട് വന്നവരാണ്. എനിക്ക് തോന്നുന്നു ഓരോ ഡെക്കേഡ് കഴിയും തോറും ഇത് കുറച്ചുകൂടെ എന്താ ആൾക്കാർ മനസ്സിലാക്കുന്നു, നോളജ് വരുന്നു. പിന്നെ ഇപ്പൊ തന്നെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഒരു വലിയ ഹെൽപ്പ് ആയിരുന്നു. ഞാൻ ചെയ്തതിന് ശേഷം ഒരുപാട് പേര്, ഐ മീൻ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കുറച്ച് റീച്ചായി, ട്രെൻഡിങ്ങിലൊക്കെ വന്നു തുടങ്ങി, സെലിബ്രിറ്റീസ് ഒക്കെ നമ്മളെ നോട്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനൊരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഒരുപാട് പേർക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എസ്പെഷ്യലി അതിൽ വന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, നമുക്ക് മെയിനായിട്ടൊരു ഷെൽട്ടർ ഇല്ലല്ലോ, അപ്പം വാടക വീട് പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അവരൊക്കെ ഈ യൂട്യൂബിലെ വീഡിയോസ് പല വീഡിയോസിലും കണ്ടിട്ട് അവർക്ക് ഫെമിലിയർ ആയിട്ട് വീട് ചോദിച്ചു ചെല്ലുമ്പോൾ വീട് കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പം അത് തന്നെ വലിയൊരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ് മുന്നിലോട്ട് സൊസൈറ്റി വന്നു എന്നുള്ളതാണ്. സോ യൂട്യൂബ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴേ പുതിയതായിട്ട് ഒരാൾ ഇപ്പം വീട്ടിൽ സ്ട്രഗിൾ ചെയ്യാണ്, അവർക്ക് അവരായിട്ട് തന്നെ ജീവിക്കണം, അവരൈഡന്റിറ്റി വീട്ടിൽ നിന്ന് പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും ഹരണി കൊടുക്കുന്ന അഡ്വൈസ്? ലൈക്ക് എന്തെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഹെൽപ്പേ ഉള്ളൂ. കാരണം വീട് വിട്ട് ഇറങ്ങണപ്പം, ഞാനിപ്പോൾ പോയ സമയത്ത് ബാംഗ്ലൂർ പോകേണ്ടി വന്നു, റെയിൽവേ സ്റ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഈ പിള്ളേർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്ലൈ ചെയ്യുക, TG കാർഡിന് ഫോൺ ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ എടുത്ത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. പ്ലസ് വീട്ടിൽ പ്രശ്നമാണ്, സ്ട്രഗിളായിരുന്ന പ്രശ്നം ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വീട് വിട്ടിറങ്ങണം. വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എവിടെയും പോകണ്ട. കേരളത്തിൽ 3-4 ഷെൽട്ടർ ഹോം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണവും താമസവും ഫ്രീ ആണ്. ഐ മീൻ നമ്മളെ കാര്യം അവർ ടേക്ക് കെയർ ചെയ്തോളും. പിന്നെ പഠിക്കണമെങ്കിൽ കോളേജിൽ ഏത് കോളേജാണോ ഇഷ്ടം, ഏത് കോളേജിൽ ഏത് കോഴ്സാണോ ഇഷ്ടം, അവിടെ 2% റിസർവേഷൻ ഉണ്ട്, അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്ത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതേ സ്ഥലത്ത് നിന്ന് പഠിച്ച് ജീവിക്കാം.
ഈ തെരുവിൽ കിടക്കേണ്ട സിറ്റുവേഷനോ സ്ട്രഗിളിംഗോ ഒന്നുമില്ല, നമ്മൾ അനുഭവിച്ച അത്രയും ഇല്ല. ഒരു 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 ട്രാക്ക് ഉണ്ട്, അതിൽ നിന്നാൽ മതി. ഇനിയിപ്പം സർജറി ചെയ്തു എന്ന് വിചാരിക്കും, സർജറി ചെയ്താൽ നമ്മൾക്ക് സർജറിക്ക് എത്രയാണോ പൈസ ചിലവായത് അത് നമുക്ക് ഗവൺമെന്റ് റീഫണ്ട് ചെയ്ത് തരും. അതൊരു വലിയ ഹെൽപ്പാണ്, ഫൈനാൻഷ്യൽ എന്താ പറയാ ഹെൽപ്പാണ് നമുക്ക്. ഓൾ ഓവർ ഇന്ത്യ ഇങ്ങനെ തന്നെയാണ്, അല്ല കേരളത്തിൽ കണ്ടിട്ട്. ഇപ്പം കേരളത്തിലാണ് വേൾഡിൽ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ട്രാൻസ്ജെൻഡർ പോളിസി ഉള്ളത്, 2015 വന്നത്. അപ്പം അപ്പൊ ഈ പോളിസിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് ഇങ്ങനെ മഴവിൽ പദ്ധതിയുണ്ട്. ഇപ്പൊ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴില് ടി ജി സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ടി ജി ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റിസും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിയമപരമായി മുന്നേറാനുള്ള എല്ലാ നിയമ സംരക്ഷണവും നൽകുന്നുണ്ട്. ഇനിയും മുന്നോട്ട് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പോവുള്ളൂ, കാരണം ഇപ്പം വന്നിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അപ്പം അതിനിപ്പം താഴാനോ മാറാനോ ഒന്നും പോകുന്നില്ല. ആരായാലും ഏത് പാർട്ടി ഏത് ഗവൺമെന്റ് വന്നാലും അവരത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അറിയില്ല, അപ്പം ഇത് പലർക്കും അറിയില്ല. അപ്പം ഇപ്പം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും നിങ്ങൾ ഷെൽട്ടറിന് വേണ്ടി ആരുടെയും കാലിലും കീഴിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കണ്ടെത്താനുള്ള ഒരു വലിയ മാർഗം ഇവിടെയുണ്ട്. സോ എല്ലാ രീതിയിലും നമ്മളെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഗവൺമെന്റ് പറയുന്നത് നിയമവ്യവസ്ഥയിൽ ഈ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള അപ്രോച്ച് എങ്ങനെയാണ്? നോർമലി ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് തന്നെ അബ്യൂസ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് ഇപ്പൊ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിയമങ്ങൾ വന്നല്ലോ. അപ്പം നമുക്ക് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ അവരെ തൊപ്പി തെറിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇപ്പം പലവരും ഒരു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു ഒരു ഇത്രയും വർഷത്തെ ഒരു എഫേർട്ടിന്റെ ഫലമാണ്. എപ്പോഴും പ്രശ്നക്കാർ പോലീസുകാരായിരുന്നു, പക്ഷെ ഇപ്പം പറയുമ്പോൾ എനിക്ക് പറ്റിയ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്, ഈ ഒരു വഴി ആദ്യം വെട്ടി തെളിക്കാനാണ് ബുദ്ധിമുട്ട്, പിന്നെ അതുവഴി ഫോളോ ചെയ്ത് വരാൻ എല്ലാവർക്കും സുഖമാണ്. എന്നാലും കുഴപ്പമില്ല, വെട്ടി തെളിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നവർക്ക് സുഖമാകുമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ. ഒരുപാട് വർഷത്തെ എഫേർട്ടാണ് കേട്ടോ ഇതിന് പറയുള്ള ഒരുപാട് ഒരു ഓഹ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഇത്രയൊരു അല്ലേ സൊസൈറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഭയങ്കര അനുഭവം, ഒരുപാട് അനുഭവം. രാധാന്നുള്ള പേര് എനിക്ക് വെറുത്തു പോയത് ആ സിനിമയിൽ നിന്നാണ്. എവിടെന്നെങ്കിലും ഒരു കാലത്ത് രാധാന്നുള്ള രാധേച്ചി ദേവ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ അങ്ങനെ തലവുനിച്ച് നിൽക്കുവായിരുന്നു. അത്രക്കും അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ആ ഒരു മൂവി ശരിക്കും ആ സമയത്ത് നമുക്ക് അപ്പോഴങ്ങനെ ഉണ്ടായിരുന്ന വിസിബിലിറ്റി അതാണ്. ട്രാൻസിന്റെ റൈറ്റ്സിനെയോ അവരുടെ ഫീലിങ്സിനെയോ കൺസിഡർ ചെയ്യാത്തൊരു കാലമായിരുന്നു. അപ്പൊ അന്ന് ആ ഒരു സിനിമ അങ്ങനെ ഇറങ്ങിയത് ഇറങ്ങിപ്പോയി. ഞാൻ ഇത്ര സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയ്യോ ഞാൻ സെക്കൻഡ്. അപ്പൊ ഞാൻ എന്റെ കാര്യം ആലോചിച്ച് നോക്കുക, എന്റെ മുന്നിലുള്ളവർക്കൊക്കെ ഒരു ടെൻത്തിലൊക്കെ പഠിക്കുമ്പോ മുതലാണ് ഇത് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അവർക്ക് അതിന് മുന്നേ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ആ പാട്ടായിരുന്നു. അതിന് അതിങ്ങനെ പാടി എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ഒറ്റ വാക്ക് പോലെ ചാന്ത് പൊട്ട് അതിൽ തന്നെ എല്ലാം അത്രയും അബ്യൂസീവ് ആയിട്ടൊരു വാക്ക് ഈ ലോകത്ത് വേറെ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ല, മറ്റേ അലീനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ. ആ സിനിമ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അപ്പൊ ഞാൻ പറയുന്നൊക്കെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഇത് ആ ഒരു ടെൻത്തിലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലോ എനിക്കൊക്കെ സംബന്ധിച്ച് നോക്കണം, എന്റെ ഒക്കെ ജനറേഷനിൽ വരെ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ഈ പേര് കേട്ട് തുടങ്ങി. അവരൊരു പേരിട്ട് രണ്ടാം ക്ലാസ്സിൽ നിന്ന് അവർ അങ്ങോട്ട് പേരിട്ട് അത് അങ്ങ് കാറ്റഗറൈസ് ചെയ്തു. അതിനുശേഷം ആ സിനിമയിലെ പാട്ട് ആ സിനിമയിലെ കാര്യങ്ങൾ എല്ലാതും എൻറ്റയർ എൻ്റെ ചൈൽഡ്ഹുഡിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡാണ് ഈ ഒരൊറ്റ സിനിമയും ഈ ഒറ്റ പേര് കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത്. ചൈൽഡ്ഹുഡിലെ പല അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചൈൽഡ്ഹുഡിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഒരു മൂവി എന്തുമാത്രം ഒരു സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടടാ. ഇപ്പോഴും അത് വെച്ചിട്ട് ചില
പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ചില വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. ഓ ഇത് മറ്റേ ചാന്ദു വട്ടല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള ടോൺ ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആറിലോ ഏഴിലോ നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ ഇത് കണ്ടാണ് വളർന്നത്. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ആ വർഷത്തെ മറ്റേ ആനിവേഴ്സറി ഉണ്ടാവുമല്ലോ സ്കൂളിൽ, അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ മൂവി ഫിലിം ഇറങ്ങുന്നത്. അപ്പൊ അന്ന് ഭയങ്കര ഈ മറ്റേ ഓമനപ്പുഴ കടപ്പുറത്തെ ആ പാട്ടായിരുന്നു ആനിവേഴ്സറിക്ക് എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ഐറ്റം. അത് അതിൽ എന്നെയൊക്കെ പിടിച്ചിടാൻ കുറെ നോക്കി, പക്ഷേ എന്തോ ഭാഗ്യത്തിന് എസ്കേപ്പ് ആവാനുള്ള ബുദ്ധിയൊന്നും ഒന്നില്ലല്ലോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു കുട്ടിക്ക് രണ്ടായിട്ടത്തിലോ മൂന്നായിട്ടത്തിലോ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഓടി നടന്ന് ഐറ്റങ്ങൾ പങ്കെടുത്തതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിവാക്കി കിട്ടി. പക്ഷെ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആ പരിപാടി. അത് ആ ഡാൻസ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവുമായിരുന്നു. പ്രാക്ടീസ് നടക്കുമ്പോഴാണ് എപ്പോഴാണെങ്കിലും അവർ നിൽക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും കൊച്ചു പിള്ളേരുടെ ഉള്ളിൽ ടീച്ചേഴ്സ് വരെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചു എന്നുള്ള പോലെയൊക്കെയാണ്. ടീച്ചേഴ്സിന്റെ കാര്യം ഒന്നും പറയാനുണ്ട്, അന്നത്തെ ടീച്ചേഴ്സ് അങ്ങനെ ആയിരുന്നു. പക്ഷെ അന്നത്തെ ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് മേരിക്കുട്ടി. ആ സിനിമ മാറി മേരിക്കുട്ടിയിലേക്ക് എത്തുമ്പോഴത്തേനും, പക്ഷെ മേരിക്കുട്ടീനെ എനിക്ക് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം മേരിക്കുട്ടി ഒരു എക്സെപ്ഷണൽ കേസാണ്. എക്സെപ്ഷണൽ കേസ് കനോട്ട് മേക്ക് ആസ് ലോ എന്ന് പറയാം. ഞങ്ങളുടെ എല്ലാം ഒരു ജനറലൈസ് ചെയ്ത് മേരിക്കുട്ടീനെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. മേരിക്കുട്ടി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയ ഒരു കുട്ടിയാണ് ആ മേരിയാണ്. അതൊരിക്കലും എന്താ പറയുക, നമ്മളെല്ലാവരുടെയും ഒരു ലൈഫിൽ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പോയാലും ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഐഡന്റിറ്റി മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഒരു ട്രാൻസിന്റെ സുഹൃത്ത് ട്രാൻസ് സുഹൃത്ത് എവിടെയെങ്കിലും കിട്ടും. പക്ഷെ മേരിക്കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രിവിലേജ്ഡ് ആണ് മേരിക്കുട്ടി. മേരിക്കുട്ടി ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ട് ഓക്കെ കോർപ്പറേറ്റ് ഇപ്പം ഞാനും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റിലാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നമുക്കൊരു ട്രാൻസ് ഫ്രണ്ട്ലി ആണ് കോർപ്പറേറ്റ്, പല കോർപ്പറേറ്റ്. അതിൽ കാണിക്കുന്നത് ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എസ് ഐ ആവാൻ വേണ്ടി പോയി നോക്കിയാൽ അത് അവരുടെ ഇഷ്ടം. പക്ഷേ ജീവിക്കുന്നതൊക്കെ ഒട്ടും പോസിബിൾ ആണ്, പക്ഷേ അതുവരെ ആ നടക്കുന്ന ഒരു കാര്യം. പക്ഷെ നമുക്ക് നമ്മളുടെ കുറെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. പേരൻപ് അഞ്ജലി അഭിനയിച്ച പേരൻപ് നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. അത് നല്ല സോൾഡ് ഉണ്ട്. അതൊരു അതൊക്കെ ട്രാൻസ് റിയൽ ലൈഫ്. ഇതിൽ അഡ്രസ് ചെയ്യാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് മേരിക്കുട്ടിക്കകത്ത്. പിന്നെ ഒരു ഡയറക്ടറിന് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ടല്ലോ. ഞാൻ ആദ്യമേ ചോദിക്കണമെന്ന് ചോദിച്ചാണ് ഈ ഹെയ്ദി എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ പേരുണ്ടാവുമല്ലോ, അപ്പൊ ആ പേര് നമ്മൾ വിളിക്കാനും അതിൽ അറിയപ്പെടാനും ആഗ്രഹിക്കില്ല. അപ്പം പലരും അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു പേരിടും. എനിക്ക് അങ്ങനെ ഇട്ട പേര് നേഹ എന്നായിരുന്നു. നേഹ കക്കർ. ആ അന്ന് നേഹ കക്കറും നേഹ വേറെ ഏതൊരു നേഹയും കൂടെ നേഹ കക്കറും നേഹ വേറെ സക്സേന അല്ല ആരോ നേഹ സക്സേന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരൊക്കെ ഫേമസ് ആയിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് പക്ഷെ എനിക്ക് ഈ പേര് ഇഷ്ടമേ ഇല്ല. നേഹ എന്നുള്ള പേര് ഒരു 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 വെറൈറ്റി ഇല്ല, ഭയങ്കര കോമൺ നെയിം. ഒരു 1000 നേഹ കമ്മ്യൂണിറ്റി കാര്യത്തിന് ചിലപ്പെടുത്താണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, എനിക്ക് പറ്റിയ ഒരു പേര് ഞാൻ കണ്ടെത്തണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഹെയ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ എന്നാണ് അർത്ഥം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ നമ്മുടെ ഹിബ്രു ഒരു സ്ഥലത്തിന്റെ പേരല്ല, നമ്മൾ നേരെ നോക്കിയാൽ കരീബിയൻ ചുഴലിക്കാറ്റും ഉണ്ടായിരുന്നു. സാരമില്ല, എന്നാലും ഹെയ്ദി കൊടുങ്കാറ്റല്ലേ, ഞാനൊരു കൊടുങ്കാറ്റാണല്ലോ, സ്ട്രോങ് ആണല്ലോ. അതെ അതെ അതെ, മാറി നിൽക്കണം ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ ഹെയ്ദി എന്നുള്ള പേരിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എന്താ പറയുക എവിടെയോ കേട്ടപ്പം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചത് ആർക്കും ഇല്ലാത്തൊരു പേരാണല്ലോ. അപ്പം പിന്നെ ഞാനിങ്ങനെ വെറുതെ ഹെയ്ദി എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്ത് നോക്കി. അപ്പം സൈൻ കാണാനും കൊള്ളാം. എൻ്റെ പേര് എൻ്റെ പഴയ പേര് തീരെ വായ കൊള്ളാത്തൊരു പേരായിരുന്നു. പിന്നെ പറയാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ പേര് എഴുതുമ്പോൾ എപ്പോഴും എക്സ്പാൻഡ് ചെയ്ത് ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഏറ്റവും വലിയ പേരായിരിക്കും. എക്സാമിന് എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും വലിയ പേരായിരിക്കും. പേര് എഴുതാൻ തന്നെയുള്ള സമയം പിടിക്കും. അപ്പം അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പേരായിരിക്കും. അപ്പം അങ്ങനെയാണ് ഹെയ്ദി എന്നുള്ളത്. പിന്നെ സാദിയ എന്നുള്ളത് എനിക്ക് എൻ്റെ പഴയ ഗുരു ഇട്ട പേരാണ്. അപ്പം ഞാൻ സാദിയ സനം എന്നാണ് ഇട്ടത്. പക്ഷെ എനിക്ക് ഹെയ്ദി എന്നുള്ള പേര് എൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത് ഹെയ്ദി സാദിയ എന്നിട്ടു. സാദിയ ആരായിരുന്നു ഗുരുവോ?
ഫോർച്യൂൺ അറബിക് വേർഡ് ആണ്. അപ്പം രണ്ടും കൂടി ചേർത്ത് ഹെയ്ദി സാദിയ എന്നാക്കി. പക്ഷെ എനിക്കിഷ്ടം ഹെയ്ദി എന്ന് തന്നെ വിളിക്കുന്നതും ഹെയ്ദി എന്നല്ലേ അറിയപ്പെടുന്നതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്നെ 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 പേഴ്സണലി അറിയുന്നതിന് മുന്നേ പേര് കണ്ട് മനസ്സിലാക്കിയവരല്ല. അപ്പൊ ഹെയ്ദി ഫസ്റ്റ് നെയിം ആണല്ലോ വിളിക്കുക. പക്ഷെ എന്നെ പേഴ്സണലി അറിയുന്നവരൊക്കെ വീട്ടിലൊക്കെ ഉള്ളവര് സാദിയ സാദിയ ഞാൻ പെട്ടെന്ന് ശരിക്ക് പേരിടക്കിടക്ക് മാറിപ്പോ അല്ല ഞാന് ഹെയ്ദി എന്ന് വിളിക്കുമ്പോ ഭയങ്കരമായിട്ട് അങ്ങ് വിളി കേട്ട് പറയൂ ഈ വീട് വിട്ട് ഇറങ്ങിന്ന് വെച്ചു. വീട്ടില് വീട്ടിൽ നിന്ന് ഇപ്പം വലിയ കണക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരിക്കും ജീവിക്കായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയിലൊക്കെ അവകാശമില്ലേ? അപ്പം അങ്ങനെ ലീഗലി പോവാറുണ്ടോ അതോ അങ്ങോട്ട് പോകണ്ട അവരെ ഇനിയും വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പോകേണ്ട സാഹചര്യമുള്ളവർ അത്യാവശ്യമുള്ളവർ സാമർത്ഥ്യമുള്ളവർ പോകുന്നുമുണ്ട്, അതൊക്കെ വാങ്ങിയെടുക്കുന്നുണ്ട്. അത് റൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ വരുമ്പോ നമ്മളുടെ ഇപ്പൊ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അയ്യോ അതൊന്നും നമ്മളുടെ ഫാമിലി എടുത്തോട്ടെ, നമ്മളെ വീട്ടുകാരത്രയും നോക്കിയതല്ലേ, നമ്മളിങ്ങനെ ആയിപ്പോയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. ലൈക്ക് മീ, അങ്ങനെയല്ല ഞാൻ. ഇപ്പൊ എനിക്ക് ഫൈറ്റ് ചെയ്ത് അങ്ങനെ വെറുതെ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തൊരു വേണം, നമുക്ക് ഉണ്ടാക്കാം, അതിൽ നിന്നും അത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ, വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലല്ലോ. പക്ഷെ അല്ലാതെ അത് വേണം എന്ന് പറഞ്ഞ് പോകുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പരിരക്ഷ നൽകുന്നുണ്ട്. അത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് സ്വത്ത് വാങ്ങാനും വിൽക്കാനും അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഭാഗം വെക്കുന്നതിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ഒരു സംശയം, LGBTQ ഈ ലെസ്ബിയൻ ഗേ LGBTIQA+ അതാണ് ഞാൻ പറഞ്ഞ LGBTIQA+ ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ഇന്റർസെക്സ് അസെക്ഷൽ ക്യൂ എന്ന് ക്യുവർ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോ എന്തുവാകാം, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന എന്തുവാകാം, മനസ്സിലായോ? നമ്മള് തിരിച്ചറിയാ നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ പറയണം. അതാണ് അംബ്രല്ലയ്ക്ക് അകത്ത് നിൽക്കുന്നത്. ക്യുവർ കമ്മ്യൂണിറ്റി എന്താ സംഭവം? ക്യുവർ നമ്മളെല്ലാം ഇപ്പം LGBTIQ ക്യുവർ ആയിട്ടുള്ള ആൾക്കാരാണ്, മനസ്സിലായോ? അത് അവര് അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അവര് പറയണം. സിസിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഒരു ഐഡന്റിറ്റി. അപ്പൊ എന്താ പറയാ, ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ ഒരു ക്യുവർ കമ്മ്യൂണിറ്റിയിൽ ഹെറ്ററോസെക്ഷ്വലും വരും, മേബി ബൈസെക്ഷ്വൽസ് വരാം, അല്ല ബൈസെക്ഷ്വൽസ് വരാം, ലൈക്ക് സാധാരണ ആൾക്കാരിലുള്ള ഹെറ്ററോസെക്ഷ്വൽ അവരുടെ സെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷ്വൽ എന്ന് പറയുന്നത് സിസ് ജെൻഡർ ആണ് നമ്മൾ പറയുന്നത്. ജെൻഡർ പറയുമ്പം ട്രാൻസ് രണ്ട് ജെൻഡേഴ്സ് ആണ്, സിസ് ജെൻഡറും ട്രാൻസ് ജെൻഡറും. സിസ് വുമണും സിസ് മാനും, സിസ് ട്രാൻസ് വുമണും ട്രാൻസ് മാനും. അപ്പം നാല് കാറ്റഗറി ആയല്ലോ അത്. എനിക്ക് സിസ് വുമൺ സിസോ, സിസ് എന്ന് പറയുമ്പോൾ ജന്മനാൽ ബർത്ത് അസൈൻ ചെയ്യുന്ന സമയത്ത് ജെൻഡർ ഫീമെയിൽ ആണ്, ആ വ്യക്തി ഫീമെയിൽ ആയി തന്നെയാണ് ജീവിക്കുന്നത്, ഐ മീൻ ഫീമെയിൽ ആയി തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹം, അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാർ. അതായത് നമ്മളിപ്പം പറയും നോർമൽ എന്നൊക്കെ പലരും പറയും, പക്ഷെ അതൊക്കെ ഭയങ്കര റോങ് ആയിട്ടുള്ള ടേം ആണ്. എല്ലാവരും അവരവരുടെ എല്ലാവരും അവരവരുടെ കൺസെപ്റ്റിൽ നോർമലാണ്, ഒരു ഡിഫറൻസ് ഇല്ല, സാധാരണ ആണ്, ഒറിജിനൽ അങ്ങനെയൊന്നും. അത് ആ വേർഡിന് പകരം സിസ് ജെൻഡർ എന്ന് പറയുന്നു, സിസ് ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ. ട്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ അതിൽ മാറി നിന്നത്. ഇതാണ് ജെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പം ക്യൂർ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അത് അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് അവരെന്താണെന്നുള്ളത്, മനസ്സിലായോ? അപ്പം മേ ബി ഹെറ്ററോസെക്ഷ്വൽ ആയിട്ടുള്ള ആൾക്കാരും അതിനകത്ത് ഉൾപ്പെടാം. പക്ഷെ ഇപ്പം ഈ ലെസ്ബിയൻ എന്ന് പറയുമ്പം അവരുടെ ജെൻഡർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ട്രാൻസ് ലെസ്ബിയൻസും ഉണ്ട്,
ഇപ്പൊ എനിക്ക് വേണം, ഞാനല്ല ആണെന്നല്ല പറയുന്നത്, മേ ബി ഞാൻ ഒരു ഫീമെയിലാണ് ബയോളജിക്കലി, എനിക്ക് ഒരു ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നി, അവരോട് ലവ് തോന്നി, എന്താ അവരോട് ഇൻറ്റിമസി എല്ലാം ആ ഫ്രണ്ട്ഷിപ്പും ഇൻറ്റിമസിയും ലവും സെക്സും ഒക്കെ തോന്നുന്നത് ഒരു പെൺകുട്ടിയോടാണെങ്കിൽ ട്രാൻസ് ലെസ്ബിയൻ ആണ്, മറ്റേ സിസ്റ്റർ ലെസ്ബിയൻ ആണ്. സോ ഇതൊരു വലിയൊരു അംബ്രല്ലയാണ്, ഇതിനകത്ത് എത്രയോ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടെന്നറിയോ. അപ്പൊ ഓരോ മനുഷ്യനെ എടുത്തു നോക്കുമ്പോൾ ഓരോ രീതിയിലാണ്. ആദ്യം എൽ ജി ബി, ഞാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൽ ജി ബി ടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എൽ ജി ബി ടി ഐ എന്ന് വരെ ആയി, പിന്നെ എൽ ജി ബി ടി ഐ ക്യു വരെ ആയി, പിന്നെ എയും പ്ലസും ഒക്കെ വന്നത് ഇപ്പോഴാണ്. പ്ലസ് ഇട്ടതിന് ശേഷം അതിൽ ഏതും വരാം, അത് ഏതാണെന്ന് അവർ പറയുന്ന വെച്ചാൽ അത്. ഈ സിസ്റ്റെൻഡർ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ ഈ സെക്ഷൽ ഓറിയന്റേഷനിൽ വ്യത്യാസം, ഓറിയന്റേഷൻ പ്രേമം എല്ലാം ഫാക്ടേഴ്സാണ്. അവരെന്താണോ അവരുടെ ആ ഒരു സെക്ഷുവാലിറ്റി അതാണ്, അതും സെക്ഷുവാലിറ്റി പ്ലസ് അവരുദ്ദേശിക്കുന്ന അവരുടെ മെന്റലി അവരെന്താണ് എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ഐ ഉണ്ടായിരുന്നല്ലോ, ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്ന് പറയുമ്പോൾ ജന്മനാൽ അവർക്ക് മെയിൽ ഓർഗണും ഫീമെയിൽ ഓർഗണും ഉണ്ടാകാം, ചിലപ്പോൾ രണ്ടിന്റെയും കമ്പൈൻ ആയിട്ടുള്ള ബയോളജിക്കലി സംഭവിക്കുന്ന ഒരിതാണ്. അപ്പം നമ്മൾ ഹിജ്റ കൾച്ചറിലൊക്കെ പറയുമ്പോൾ മാബേട്ടി കുസ്രി എന്ന് പറയും, അതായത് ജന്മനാൽ അല്ലെ മാബേട്ടി കുസ്രി എന്നാണ് അങ്ങനെ പറയപ്പെടുന്നത്. ജന്മനാൽ ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ചിലവർക്ക് മെയിൽ ഓർഗൺ ആയിരിക്കും പക്ഷെ യൂട്രസ് ഉണ്ടാകും, ചിലർക്ക് ഫീമെയിൽ ഓർഗൺ ആയിരിക്കും പക്ഷെ മാൻലി ഫീച്ചേഴ്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അത് ബയോളജിക്കലി ഉള്ള ഒരു ഇതാണ്, അതാണ് ഇന്റർസെക്സ്. അവര് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇന്റർസെക്സ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ആക്ടിവിസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യസഭ ഇലക്ഷന് നിന്നിട്ടുള്ള ഒരു ഇന്റർസെക്സ് പേഴ്സൺ ഉണ്ട്, ചിഞ്ചു അശ്വതി എന്ന് പറഞ്ഞിട്ട് ആളാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർസെക്സ് സ്ഥാനാർത്ഥി. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലേടാ. ഒന്ന് ഓ ഇത് ആ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്ക് തന്നെ എന്തോ പെയിൻ പോലെയായി. കാരണം ഒരു സംഭവം കഴിഞ്ഞ് ഇത്രയും ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് റീക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് 24 മണിക്കൂറിന് ശേഷം, ഞാനത് റീക്രിയേറ്റ് ചെയ്തൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അത് സർജറി ചെല്ലുന്നിടത്ത് ചെല്ലുക, അവിടെ പോയിട്ട് അതൊക്കെ കാണിക്കുക, എന്നിട്ട് അതൊരു അങ്ങനെ ചെയ്യണമെന്നുണ്ട്. കാരണം അന്ന് എക്സ്പീരിയൻസ് ചെയ്തത് എന്താണോ അത് ശരിക്കും എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് സൊസൈറ്റിക്ക്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലവർക്ക് മനസ്സിലാവും നമ്മളുടെ ഉള്ളിലെ പെയിൻ എന്താണെന്ന്. അതും ജനറൽ കമ്പാർട്ട്മെന്റ്. ഓഹ് എനിക്കും ജനറൽ കമ്പാർട്ട്മെന്റിൽ കാര്യം ഓർമ്മയുണ്ട്. തൂ ഇത് ദുരന്തമാണെന്നറിയാമോ, ഭയങ്കര ദുരന്തമാണ് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇതും സർജറിയും കഴിഞ്ഞ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോ എന്തോ, സമ്മതിക്കണം. വലിയൊരു ഹാറ്റ്സ് ഓഫ് ടു യു, പറയാതിരിക്കാൻ വയ്യ. അല്ല ഹാറ്റ്സ് ഓഫ് ഒന്നും തന്നില്ലെങ്കിലും നമ്മള് ഇപ്പൊ കാർത്തിക് ഏട്ടന് നമ്മള് ഫ്രണ്ടാണ് നോക്കാം, പക്ഷെ സൊസൈറ്റിനോട് പറയാനുള്ള ഹാറ്റ്സ് ഓഫും കാര്യങ്ങളൊന്നും തന്നില്ലെങ്കിലും വേണ്ടിയില്ല. മനുഷ്യരായി കണ്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് അവരവരെ വഴിക്ക് വിട്ടാൽ മതി, വെറുതെ ഉപദ്രവിക്കാൻ വേണ്ടി ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഏത് എക്സ്പീരിയൻസ് നമ്മളോട് പോഡ്കാസ്റ്റിൽ ഇരുന്നതിന്റെ? അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് എന്താ പറയാ ഒഫീഷ്യലായി പോയോ എന്ന സംശയം. അതിനു മുന്നേ നടക്കുന്നൊക്കെ പോഡ്കാസ്റ്റ് നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുമായിട്ട് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയില്ല എന്തൊക്കെയാണ് ഒഫെൻഡഡ് ആവുന്ന, എന്തൊക്കെയാണ് ഇത്. അല്ല അത് ശരിയാണ്, മെന്റൽ ബ്ലോക്ക് ഉണ്ട്. അല്ല മെന്റൽ ബ്ലോക്കിന്റെ ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ചിരിച്ച് കളിച്ച് സംസാരിക്കാമെന്ന്, കുഴപ്പമില്ല, ദിസ് ഇസ് ഓക്കെ. പക്ഷെ കുറച്ച് സീരിയസ് ആയി മാറ്റർ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് മനസ്സിലാക്കുകയാണ് ഇതാണ് സംഭവം, ഇതാണ് സംഭവം. കാരണം പുതിയ നോളജ് ഇൻപുട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും. ഇപ്പൊ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞ കാര്യം, നിങ്ങളുടെ റൈറ്റ്സിന്റെ കാര്യം എന്ന് പറഞ്ഞ ഓരോ കാര്യം പറയുമ്പോഴും നമുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു വിധമുള്ള ഒരുപാട് ഓഡിയൻസിനും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആണ് ആണ്. അത് മാത്രല്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെയൊക്കെ ഇത്ര സീരിയസ് ആയിട്ട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ മനസ്സിൽ ഓരോ ചളി ഇങ്ങനെ വരുവേ, വേണ്ട ഇപ്പൊ അടിക്കണ്ട, ഭയങ്കര സീരിയസ് ആയി ആലോചിക്കുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് വളവള വളാന്നോണ്ട് പറയുന്ന ആള് ഇതെന്തോ ആലോചിക്കുന്നത്, പക്ഷെ കുഴപ്പമില്ല, അത് സീരിയസ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ വലിയ കാര്യം. ടോപ്പിക്കാണ് ഓഫ് കോഴ്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് ചിലർക്ക് അത്രയും സംസാരിക്കേണ്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫ് വെച്ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി
ഫാമിലി കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലാന്നല്ലോ ടോവർ, ഇങ്ങനെ കൊള്ളാം. കുറച്ചുകൂടി ചില്ല, കുറച്ച് ഡ്രൈ ആയിരുന്നു, അത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഈ കഴിഞ്ഞ മാസം പ്രൈഡ് മന്ത്, കഴിഞ്ഞ മാസം എങ്ങനെയാണ് സെലിബ്രേഷൻ? എന്താ പോസ്റ്റുകൾ ഇട്ടു, പടക്കം പൊട്ടിച്ചത്? സാധാരണ പ്രൈഡ് ഒക്കെ നടത്താറുണ്ട് നമ്മള്, കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പൊ രണ്ടു വർഷമായിട്ട് അതൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്, പ്രൈഡും കമ്മ്യൂണിറ്റി ഇവന്റ്സും കാര്യങ്ങളൊക്കെ, അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ക്യൂൻ ഓഫ് ദയ, ഞങ്ങളുടെ ദ്വയ എന്ന് പറഞ്ഞ, ഐ മീൻ കേരളത്തിലെ മിസ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പേജന്റ് ആണ്. അപ്പം അത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അപ്പം അതിന്റെ ടൈറ്റിൽ വിന്നർ ആവുക എന്നുള്ളതൊക്കെ ഭയങ്കര വലിയൊരു സംഭവം. മിസ് കേരള പോലെ തന്നെ മിസ് ട്രാൻസ് എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തുക എന്നുള്ള. ഓൾ ഇന്ത്യ, ഓൾ കേരള, ഈ വർഷം അത് ഓൾ ഇന്ത്യ നടത്തണം എന്നൊക്കെ വെച്ചതായിരുന്നു. പക്ഷെ അത് ഓൾ കേരളയാണ് നടത്തുന്നത്. അതിൽ മത്സരിച്ചവരൊക്കെ ഇപ്പം മിസ് ട്രാൻസ് ഗ്ലോബൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ഇന്ത്യ മിസ് ട്രാൻസ് ഇന്ത്യ ആയിട്ട് ഇപ്പം ഇന്റർനാഷണൽ, അതായത് മിസ് വേൾഡ് യൂണിവേഴ്സിന് വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പൊ അതൊക്കെ മിസ്സായി, ഈ പറഞ്ഞ പോലെ പ്രൈഡ് മിസ്സായി. ഇപ്പൊ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നു. പിന്നെ ഇവിടെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആട്ടോ ഇവിടെ, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം ഈ പ്രൈഡ് മന്തിനോട് ഭയങ്കര കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ നമ്മുടെ ചങ്ക് അരുൺ അളിയനാണ് വരയ്ക്കുന്നത് കേട്ടോ ഇതെല്ലാം. അവൻ ഈ ബ്രൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ഒരു താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു രണ്ടു ദിവസം വൈകിയെങ്കിലും ഹാപ്പി പ്രൈഡ്, ബിലേറ്റഡ് ഹാപ്പി പ്രൈഡ് എന്ന് പറയും. മന്ത് പറയുന്നത് കാസിയോപ്പിയ ആണോ ഇഷ്ടപ്പെട്ടത് അതോ ഗോഡസ് ഓഫ് നേച്ചറിനെ ആണോ? ഗോഡസ് ഓഫ് നേച്ചറിനെ ഇഷ്ടപ്പെട്ടു, കാസിയോപ്പിയനെ ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. തലതിരിഞ്ഞ കാർത്തികേട്ടനെ ഇഷ്ടപ്പെട്ടു, അതും കൊള്ളാം. അത് ഭയങ്കര ഇൻക്ലൂസീവ്, അത് കാട്ടുവാൻ അതും കൊള്ളാം. നിങ്ങള് ഭയങ്കര സംഭവമാണ് കേട്ടോ, കളർഫുൾ. കളറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഇനി ചോദിച്ചതിന് ഞാൻ ഇനിയിപ്പോ ഒന്നും ചോദിച്ചില്ല എന്നുണ്ട. ഫസ്റ്റ് കിസ് എപ്പോഴായിരുന്നടാ? സീരിയസ് ആയിട്ടൊക്കെ പോയാ മതിയായിരുന്നു. അങ്ങനത്തെ കുറച്ച് കൊതികൾ ചോദ്യങ്ങൾ കൂടി ചോദിക്കും. ഫസ്റ്റ് കിസ് എന്റെ അമ്മയല്ലേ ആദ്യമായിട്ട് കിസ്? ഓ, ഉടായ്പ് കാണിക്കണ്ട. ഐ മീൻ ചുരുമീൻ ചളമീൻ അല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് കിസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ബോയ്ഫ്രണ്ട് കിസ്? ബോയ്ഫ്രണ്ടിനെ കിസ് അത് സെയിം സെക്സ് ജെൻഡർ ആണോ ഓപ്പോസിറ്റ് ജെൻഡർ ആണോ എന്താ പറയുക? ആദ്യത്തെ കിസ്, ആദ്യത്തെ കിസ്, ആദ്യത്തെ കിസ്, പാഷനേറ്റ്ലി കിസ് ചെയ്ത ആദ്യത്തെ എന്റെ എക്സ് ലവറിനെ, അത് എപ്പോഴായിരുന്നു? അത് ഐ മീൻ സർജറിക്ക് മുന്നേ ആയിരുന്നു. സർജറിക്ക് മുന്നേ ഒരു ഭയങ്കര കൊടികുത്തിയ പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ സർജറി കഴിഞ്ഞപ്പം എന്റെ ജെൻഡർ മാറി, സെക്ഷുവാലിറ്റി മാറി. അപ്പൊ അത് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ കിസ് അവൻ തന്നെയായിരുന്നു. ഓ, എന്ന് പറഞ്ഞാ പുള്ളി ആൺകുട്ടിയായിരുന്നു, ഞാനും ആൺകുട്ടിയായിരുന്നു. അപ്പോ ജെൻഡർ മാറിയപ്പോ പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. പിന്നെ എവിടെയാണെന്നൊന്നും അറിയില്ല. സാധാരണ എല്ലാവരും പഴയ കാമുകന്മാരായിട്ട് കോണ്ടാക്ട്, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അവന്റെ അഡ്രസ് പോലും എവിടെയാണെന്നൊന്നും. മലയാളി? മലയാളിയാണോ? മലയാളിയാണ്, മലയാളിയാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ ഒന്നും ചോദിച്ചില്ല എന്ന് പറയരുത്. കഴിഞ്ഞതേ ഉള്ളോ, കിസ് മാത്രമേ ഉള്ളു. ഞാൻ ചോദിക്കട്ടെ, റാപ്പിഡ് ഫയർ ചോദിച്ചു. റാപ്പിഡ് ഫയർ ഇതായോ? എനിക്ക് അതിന്റെ റാപ്പിഡ് ഫയർ ഒന്നും എടാ, റാപ്പിഡ് ഫയർ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. എന്നാലും കുറച്ച് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. വെള്ളം അടിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. സ്മോക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. എടാ, നിങ്ങളും കൂടെ എന്തെങ്കിലും ചോരണം, അഴമുഴുകിയാണെങ്കിരിക്കാതെ മാത്രം എന്നെ കണ്ട് സീരിയസ് ആയി എന്നുള്ളതാണോ ഞാൻ ആലോചിക്കുന്നത്? കുറച്ചും കൂടെ എന്താ പറയാ, ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചും കൂടെ നമുക്ക് ചളി അടിക്കാതല്ലേ ദാസ? എന്റെ ചളിയൊക്കെ ഇങ്ങനെ അത് വിങ്ങിപ്പെട്ടിരിക്കുന്നത്. അല്ല, പക്ഷെ ഈ ഇങ്ങനെ ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ അടുത്ത് ഈ ചളി അടിക്കുന്നത് ഭയങ്കര പൊതുവെ കുറവാണ് അല്ലെ ആൾക്കാർ? അല്ല, അത് അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് എന്ത് ചളി എൻജോയ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അല്ല, ചില കാര്യങ്ങളൊന്നും നോക്കിയാൽ മതിയെന്നുള്ള അവർക്ക്. അപ്പം
അറിയാത്ത ആളാണെങ്കിൽ അങ്ങനെ. പക്ഷെ നമ്മളോട് ചളി അടിക്കുന്നതിന് എന്താ പ്രശ്നം? നമ്മളും ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോ ഈ ചളിയും ഇക്വാലിറ്റി പെടുന്നില്ല. യൂട്യൂബ് തുടങ്ങിയ ശേഷം ഉണ്ടല്ലോ, ഏറ്റവും വിയർഡസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ചില സമയത്ത് ചില വീഡിയോസ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ തലതിരിച്ച് നടക്കും, താല്പര്യമില്ല എന്നൊക്കെ പറയും. അപ്പൊ അത് നമുക്ക് ആ ഒരു സമയത്ത് ആ വീഡിയോനെ എഫക്ട് ചെയ്യും. അയ്യോ, നമ്മള് ഭയങ്കര കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ളിൽ ഇതാക്കിയിട്ട് വരുന്നല്ലേ. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്, വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എന്നെ ഹേർട്ട് ചെയ്ത് ബേസിക്കലി. വിയേർഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഭയങ്കര എന്റെയോ പൃഥ്വിരാജ്. ആക്ച്വലി കാർത്തിക്, ഞാൻ വാട്സൺ മൈ ബാക്ക് 2.0 ചെയ്തപ്പോ എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്നുള്ള ക്രഷ് ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് റോഷനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടോ. അപ്പൊ എന്റെ സിസ്റ്റർ പറയുന്നത് എനിക്ക് കാർത്തിക് സൂര്യ നിന്റെ കല്യാണത്തിന് വന്നപ്പോ ഹി ലുക്ക് സോ ഹാൻസം ആൻഡ് ഹോട്ട് എന്നൊക്കെ. നമ്മളെ സംബന്ധിച്ചൊരു ബ്രദർ ലൈക്ക് ഫീലിംഗ് ആണല്ലോ. നമ്മള് കാർത്തിക് ഏട്ടൻ നമ്മളുടെ ഒരു ഡിയറസ്റ്റ് ചേട്ടൻ അങ്ങനെയാണ്. ആ കാർത്തിക് സൂര്യ ഭയങ്കര ജോളിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരു ക്രഷ് ഒക്കെ തോന്നുവോ? പക്ഷെ ആയിരക്കണക്കിന് പെൺപിള്ളേർ ക്രഷ് തോന്നുന്നവരുണ്ട്. എൻ്റെ കൂട്ടുകാരി മെയിൽ അയച്ച് കാർത്തിക്കേട്ടൻ്റെ ഡയർ ടു ഡ്രീം എന്ന ഒരു സംഭവം തോട്ടൊക്കെ എടുത്തിട്ട് അവള് നല്ലൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന അവൾ ആ ജോലി ഒക്കെ റിസൈൻ ചെയ്ത് ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വ്ലോഗർ ആണോ? വ്ലോഗ് വീടിന്റെ ഒരു രൂപ നാണയം കൂട്ടി വെച്ച് അത് ഇപ്പൊ റീസെന്റ് എന്റെ മമ്മി ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, ഈ ചെറുക്കൻ ഒരു രൂപ കൂട്ടി വെച്ചിട്ട് അവിടെ പോയി ഇങ്ങനെ ഇതാക്കിയല്ലേ എന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇത് ആയിരിക്കുന്ന ഐഫോണിന്റെ അല്ലേ? അത് തന്നെയാണ് ഐഫോൺ. അതിലാണ് നിന്നെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഐഫോൺ ഈ കാണുന്ന ഐഫോൺ ാണ് എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗിൽ ഒന്ന്. പിന്നെ ഒരെണ്ണം ഈ പറഞ്ഞ വീടിന്റെ സംഭവം. ഇത് കല്യാണത്തിന് കാർത്തിക് വന്നില്ലായിരുന്നു, ഇൻട്രോ എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. എടാ, ഞാൻ പറയാമേ, ഞാൻ അവിടെ ചെന്നിട്ട് സാധാരണ ഞാൻ കല്യാണത്തിന് ചെന്നിട്ട് ആരുടെ കല്യാണത്തിന് എന്തിനാണെങ്കിലും ഇൻട്രോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിനെടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്ക ഇൻട്രോ എടുക്കണില്ലേ എന്നാ ചോദിച്ചത്. ഞാൻ എന്നിട്ട് ഉണ്ണിമായനോട് പോയി ചാട് ചാടണി ചാട്. അപ്പൊ ഞാൻ അപ്പുറത്ത് നിൽക്കുമ്പോ അതൊരു ചാടുന്നേ ഇല്ല. ഞാൻ ആലോചിക്കുന്നില്ല, എന്റെ അമ്മയുടെ അനിയത്തിയാണ് ശീതൽ മമ്മി. ശീതൽ മമ്മി അതുവരെ ടെൻഷനായിട്ട് മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ചേച്ചി ഒരു മിനിറ്റ് ഇത് ചാടിക്കഴിഞ്ഞ അവിടെ മൊത്തം ഒരു എന്താ പറയാ വൈബ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരിയുടെ മുഖത്ത് ചിരി, ആ ടെൻഷൻ എല്ലാം അവിടെ മെൽറ്റ് ആയി പോയി. ആ അന്ന് ആരും ഒരാള് പിന്നെ ഞാൻ ഇൻട്രോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് രണ്ടു മിനിറ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് പെട്ടെന്ന് പോണം എന്ന് പറഞ്ഞത് ഇൻട്രോ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ അവിടെ എല്ലാവരും ചില്ലായി. ട്രെൻഡിങ് നമ്പർ വണ്ണിൽ വന്നായിരുന്നടാ അന്നത്തെ വീഡിയോ. അന്ന് ഞാൻ ട്രെൻഡിങ് കയറി കുറച്ചായതുള്ളായിരുന്നു, അപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ട്രെൻഡിങ് വന്നു. ട്രെൻഡിങ് വന്നതിന് ശേഷം എഴുതി വിളിച്ചിട്ട് പറഞ്ഞു, ഓ ചേട്ടാ ട്രെൻഡിങ്ങിലൊക്കെ വന്നല്ലേ പറഞ്ഞു. ആ ട്രെൻഡിങ് വന്നു, ഓ എനിക്ക് പോയി അടിപൊളി. അയ്യോ, അന്ന് പക്ഷേ അന്ന് ഒരുപാട് പേര് അവിടെ കാണാൻ പറ്റി, അവിടെ പരിചയപ്പെടാൻ പറ്റി, എല്ലാവരും ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് ചോറ് കുറച്ച് കട്ടിയായിപ്പോയി, കിട്ടാത്ത എന്നോടോ ചോറ് കിട്ടിയില്ല, ഞാൻ പായസം മാത്രം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചോറ് കട്ടിയായിപ്പോയി എന്നെല്ലാരും പറയുന്ന കേട്ടു. ഉണ്ടായിരുന്നല്ലോ, കാറ്ററിംഗുകാരുടെ പ്രോബ്ലം ആണ്. എനിക്കൊരു വലിയ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതേപോലെ ഒരു തുണ്ണിക്ക് വെച്ചു കൊടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. സാരമില്ല, കുഴപ്പമൊന്നുമില്ല, ചോറായാലും എന്ത് കല്യാണമല്ലേ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. എടാ, അന്ന് അവിടെ രണ്ടും കല്യാണം നടന്നായിരുന്നല്ലേ, ആ ഒരു രണ്ട് നിലയിലായിട്ട് രണ്ട് ഓഡിറ്റോറിയം. അപ്പൊ ഞാൻ ആദ്യമാണെങ്കിൽ ഹൈദി ഹൈദി എന്ന് വിളിച്ചോണ്ട് വേറൊരു കല്യാണത്തിനുള്ള പറഞ്ഞു, ആരാ ഹൈദിയുടെ കല്യാണം ഇവിടെ അല്ലേ, വരൂ ചേട്ടാ എന്ന് പറഞ്ഞു തോളെ കേട്ടു. അയ്യോ, അത് ഇവിടെ അല്ലേ മോനെ, അത് മേളിലാണ്. ഓ, ആയിരുന്നല്ലേ, കൊറേ പേര് അങ്ങനെ മാറി കയറിയിട്ടുണ്ട്, സദ്യ വരെ കഴിച്ചവരും ഉണ്ട്. അയ്യോ, റാപ്പിഡ് ഫയർ ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ? ഞാൻ എപ്പോഴും റാപ്പിഡ് ഫയർ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന ആളാണ്, എനിക്ക് ഇങ്ങോട്ടേക്ക് കുറച്ച് കിടിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാനോ? ഇങ്ങനത്തെ എല്ലാ നാട്ടുകാർക്കാരും പറയാൻ ബാക്കി ഒന്നുമില്ല. ആ എടാ, ഇവരെടുത്ത് പോരടാ, റാപ്പിഡ് ഫയർ ഇവരെടുത്ത് പോരും, അത് വെറൈറ്റി ആയിരിക്കും. ഓ ഓ യെസ്, ഞാനോ ചുമ്മാ
ശ്രീകാന്ത് വിനു അഖിൽദാസ്. ആദ്യമായിട്ട് തോറ്റ സബ്ജക്ട് കെമിസ്ട്രി. ഞാൻ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സിലെ പേപ്പർ തോറ്റി. ബിടെക് ആയിരുന്നല്ലേ. അച്ഛന്റെ പോക്കറ്റിന്നൊക്കെ പൈസ എടുത്തിട്ടുണ്ട്. മോഷണമാണല്ലോ. അത് സ്വന്തം അച്ഛനല്ലേ, പൈസ എടുക്കാമല്ലോ. മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഇതിലല്ല, വീട്ടിൽ നിന്ന് പൈസ എടുത്ത്. അങ്ങനെ മാത്രം. നീ എന്താ ദാസ? അല്ലാണ്ട് ഷോപ്പിങ്ങിന് പോയിട്ടൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇങ്ങനെ പുറത്ത് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ അടിച്ചു മാറ്റുന്ന സ്വഭാവം അതൊന്നും ഉണ്ടായിട്ടില്ല. കാർത്തിക് മോഷ്ടിച്ചിട്ടുണ്ട്. കാർത്തിക് കാർത്തിക് മോഷ്ടിച്ചില്ല. പണ്ട് വീട്ടിൽ ചീറ്റോസ് വാങ്ങാൻ പൈസ തരാണെന്ന് ഒരു കുടുക്ക തട്ടി പൊട്ടിത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അന്ന് അത്യാവശ്യമാണ്, അന്ന് നമുക്ക് ഈ കാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പൊ ഈ കാർഡ്സ് കാണിച്ചിട്ടാണ് സ്കൂളിൽ ചെന്ന് ഷോ ആണെങ്കിൽ ഫോൺ വിളിച്ച് പറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അൺനോൺ ആയിട്ടുള്ള പ്രേമിച്ചിട്ടുണ്ടോ ഫോൺ? എല്ലാം കൊള്ളുന്നത് പണ്ട് ഓർക്കൂട്ടില്ലേ? ഓർക്കൂട്ട് ഉണ്ടായ സമയത്ത് അതിലൊരു ഫേക്ക് ഐ ഡി ഞാൻ അവനും കൂടെ തുടങ്ങിയിട്ട് ഭയങ്കര ചാറ്റിങ്. പ്രേമം ഞാൻ ഒരു ചേച്ചിയായിട്ട് കണ്ടാണ്. ചേച്ചിയായിട്ടൊന്നുമല്ലായിരുന്നു. ആ പോയി ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് എന്താ ഋതിക മേനോനായിരുന്നു. ഇപ്പോഴാണ് വർത്ത് വരുന്നത്. എന്താ ഋതിക എന്നൊക്കെ പറഞ്ഞു. ചെലപ്പം ചെലപ്പോ നാളെ തന്നെ നമുക്ക് ഒരു പാർസൽ സ്പെഷ്യൽ വെയിറ്റ് ചെയ്യാം. ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഋതിക മേനോൻ ടു മൈ കാർത്തിക് സൂര്യ. നിങ്ങൾ തന്നെ അയക്കുന്നതാണോ ഇതൊക്കെ? എന്തോ സർപ്രൈസ് ഗിഫ്റ്റ്. അയ്യോ അല്ലടാ, ഇതിനും മാത്രം ഗിഫ്റ്റ് എനിക്ക് ബാക്കി റാപ്പിഡ് ക്വസ്റ്റ്യൻ തെണ്ടിലെടുത്ത് പേര്. 2010 വേഴ്സസ് 2020, ഐ മീൻ 2011 വേഴ്സസ് 2021 ആണ്. ഓക്കെ, റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. ഞാനും അന്ന് സിംഗിൾ ആയിരുന്നു, ഇപ്പോഴും സിംഗിൾ ആണ്. സിംഗിൾ ആണ്. കാർത്തിക് നീ പറ, അന്ന് രണ്ട് ഇന്ന് മൂന്ന്. ഇല്ല, അന്ന് കമ്മിറ്റഡ് ആയിരുന്നു, ഇപ്പൊ സിംഗിൾ ആണ്. സിംഗിളാണ്, ചിലപ്പോ നാളെ എന്താവും. അന്നത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ലക്ഷറി പ്രൊഡക്റ്റ് കയ്യിലുള്ള ഇപ്പൊ ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അന്നത്തെ ലക്ഷറി ഇന്നത്തെ ലക്ഷറി. അന്ന് എന്റെ ദിവസം കഴിച്ച് ലക്ഷറി ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു എന്റെ. അന്നുണ്ടായിരുന്ന ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് 2011 നമ്മൾ എത്രയിലായിരുന്നു അന്ന്? ഓക്കെ, അന്നൊക്കെ ബൈക്ക് ബൈക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ബൈക്ക് കളർ ചോദിച്ചത് ഈ അടുത്താണ്. ലക്ഷറി പ്രൊഡക്റ്റ്, ലക്ഷറി പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നു അന്നും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ. ഉണ്ടായിരുന്നു. നിങ്ങളും കൂടെ എന്തെങ്കിലും ചോദ്യം ചോദിക്ക്, വെറൈറ്റി ആയിട്ടും. ശ്രീകാന്ത് നിന്റെ മനസ്സിൽ തോന്നണം. അവന്മാർ ഇപ്പോഴും കുറച്ചൊന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എവന്റെ നല്ല കമ്പനിയാണ്, നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതുവരെ ചെയ്തതില് ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ട് ചെയ്ത എന്തായിരിക്കും? എന്തോ അല്ല, അങ്ങനെയല്ല. വളരെ ചെറിയ പ്രായത്തിൽ കെട്ടിപ്പോയി എന്നൊരു തോന്നൽ. എത്ര വയസ്സിലായിരുന്നു? 22. ഓ, അത് നല്ല പെട്ടെന്ന് തന്നെ മാരേജ് ആയി. അത് മാരേജ് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൊണ്ടാണോ അതോ? ഒരിക്കലല്ല, സംഭവിച്ചു പോയി. അതെങ്ങനെയാ സംഭവിച്ചത്? അല്ല, അത് അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പൊ അതങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോ നിർബന്ധിതനായി പോയി. അല്ലല്ലല്ലല്ല, ഇങ്ങനെ വന്നപ്പം നല്ലൊരു ബന്ധം വന്നപ്പം ആ ഓക്കെ റൈറ്റ് ടൈം ആയിരിക്കും, ചിലപ്പം പഠിച്ച് ജോലി കിട്ടി സെറ്റപ്പായി അതിന് കല്യാണം കഴിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തോന്നുന്നു. ആ അതായിരിക്കാം, ബാക്കിയൊന്നും ചോദിക്കുന്നു. എനിക്കൊരു കുടുംബം ക്രീസിസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം
എന്റെ ക്വസ്റ്റ്യൻ കൊള്ളാം. നമ്മള് മാത്രം അറിയോ ഈ ക്യാമറ. ഞാന് കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിരുന്നു. ആ സെലിബ്രിറ്റി ആരാന്നും ചോദിച്ചത് അല്ല, ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സെലിബ്രിറ്റി അത്ര സംഭവം സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിലും അന്നൊരു കൊച്ചു സെലിബ്രിറ്റി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു. ഞാന് ആളെ ഇൻവിസിബിൾ ആയിട്ട് പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് വൺ വേ അല്ല, ടു വേ ഇങ്ങോട്ട് ഇഷ്ടപ്പെടിപ്പിച്ചിട്ട് ആരും അറിയാണ്ട്, ആരും അറിയാണ്ട് ലൈക്ക് നമ്മള് കാര്യങ്ങളൊന്നും പറയാതെ ലെറ്ററിലൂടെ. അപ്പോ അത് അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ എനിക്ക് പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെച്ചു ഞാൻ പിന്നെ ഒന്നും പറയൊന്നും ചെയ്തിട്ടില്ല. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ആരാണെന്നില്ല ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പം നമ്മൾ ലെറ്റേഴ്സ് കൈമാറുമായിരുന്നു, ഫോൺ വിളിക്കുമായിരുന്നു, നോട്ട് വീഡിയോ കോൾ, ഓൺലി ഫോൺ. രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം കണ്ടിട്ടില്ല, ഇൻവിസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. നീ ആരാണെന്ന് പുള്ളിക്ക്? ആള് ആളുടെ ഒറിജിനൽ പേരല്ല എന്നോട് പറഞ്ഞത്. പക്ഷെ ആള് സെലിബ്രിറ്റി ആണ്, ഇന്ന ആളാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ, അതെങ്ങനെ അറിയാൻ? അപ്പം പേര് പറഞ്ഞപ്പം പിടിച്ചില്ല. ആരുടെ ഈ കള്ളപ്പേര് പറഞ്ഞപ്പോ? അല്ല, ആള് കള്ളപ്പേര് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പിടിക്കാൻ നിന്നില്ല. എങ്ങനെയാണ് ഫോണ്? അല്ല, അപ്പോൾ എങ്ങനെയാ പരിചയപ്പെട്ടത് നിങ്ങൾ? അതൊക്കെ ഭയങ്കര കഥയാന്ന് പറഞ്ഞില്ലേ? ആ കഥ പറ. റോങ് നമ്പർ ആയിരുന്നു. ആ അതാണ് നമുക്ക് വേണ്ടത്. റോങ് നമ്പർ ആയിരുന്നു. റോങ് നമ്പറിനകത്ത് തുടങ്ങി പിന്നെ ഇപ്പൊ ഇപ്പത്തെ സിറ്റുവേഷനിൽ ഇത് നമ്മുടെ ചാറ്റിംഗ് ഒക്കെ എന്താ പറയാ, നമുക്ക് പറ്റുമല്ലോ, വാട്സാപ്പ് ഒക്കെ ഉണ്ടല്ലോ. അന്ന് പണ്ടൊന്നും അതില്ല. അപ്പം ഇപ്പത്തെ കാലത്തും ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ലെറ്റർ വരെയൊക്കെ എത്തി. അപ്പോ ലെറ്ററിൽ പോലും അഡ്രസ്സ് രണ്ടുപേരും കറക്റ്റ് അഡ്രസ് ആണ് എങ്കിലും പേര് വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്കറിയാം ആള് ഇന്നൊരു സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ. പക്ഷെ പുള്ളിക്കാരൻ ഞാനൊന്നും ആയിരുന്നില്ല കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ നൈസായിട്ട് തേച്ചു, വെറുതെ എന്തിനാ, സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ ഒരു സെലിബ്രിറ്റിയെ ലൈൻ അടിച്ച്, ഇൻവിസിബിൾ ആയി ലൈൻ അടിച്ച് തേച്ചതാണ് ക്രൈസിസ് തിങ്. അല്ല, നിങ്ങൾ ജേണലിസ്റ്റുകാര് പൊതുവെ ചെയ്യുന്നതാണല്ലോ. കറക്റ്റ് പ്രൊഫഷനാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കല്യാണത്തിന് ഐ മീൻ പഠിത്തത്തിന് മുന്നേ, ജോലി കിട്ടുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ ഒരു അങ്ങോട്ട് കൊണ്ടൊരു തലയിട്ട് ആട്ടി കളിക്കാൻ ചോരടാ. ആരെങ്കിലും മനഃപൂർവ്വം പണിയെടുത്തിട്ടുണ്ടോ? ഇതൊരു പണിയല്ലേ? അല്ല, അത് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഇത് കുറച്ച് പാവമാണ്, കുറച്ച് ഉൾവലിന് സ്വഭാവമാണ്. പക്ഷെ എന്നാലും ഒരു സമയം എത്തിയപ്പോഴത്തേ അവനൊരു പണി കൊടുത്താലേ പറ്റൂ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നോട്ട് യെറ്റ്. പണി എന്തോന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നും ദിവസം പ്രാകുന്ന ഒരു കുട്ടിയുണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെയല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ജോലിക്ക് ഒരുമിച്ച് എത്തിയപ്പം അവളും ഞാനും, അവള് എനിക്ക് ഭയങ്കരമായിട്ട് പാരമണിതു, എന്നെ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തി, എന്നെ ഇൻസൾട്ട് ചെയ്തു, ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അപ്പം അത് നമ്മളോട് ചെയ്തൊരു നന്ദികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ എന്നും പ്രാവാറുണ്ട്. അപ്പം പ്രാവി 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 എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കിട്ടിയ പണി കിട്ടിയാൽ സാറ്റിസ്ഫൈ ആവാനാണ്. ഡയറക്റ്റ് എനിക്ക് പണി കൊടുക്കാൻ സമയമില്ല. മനസ്സിൽ അതെപ്പോഴും ഒരു 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 പോയിന്റ്, നമ്മൾ കൂടെ നിന്ന് കാല് വരുന്നത്, കൂടെ നിന്ന് കാല് വരുന്ന ചതി എന്ന് പറയുന്നതിന് അതാണ്. അപ്പൊ അത് പണി കൊടുത്തിട്ടില്ല. അപ്പൊ ഇൻകേസ് ഭാവിയിൽ പണി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പണി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് അതിന് കിട്ടിയിരിക്കണം. എട്ടിന്റെ പണി എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അല്ലാണ്ട് ഞാൻ അങ്ങനെ പണി കൊടുക്കാനോ പണി മേടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. പ്ലാനിങ്ങിനൊന്നും പോയിട്ടില്ല. എന്തിനാ വെറുതെ? എടാ, എനിക്ക് ഒരു സംശയം. ടാറ്റു ചെയ്തിട്ടുണ്ടോ? നോ നോ നോ, ചെയ്തിട്ടില്ല അല്ലേ.
എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ചോരടാകോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ചവിട്ടി തന്നാട്ടല്ല, ചോറ്, പുളിശ്ശേരി, പപ്പടം, മീൻകറി, മീൻ വറുത്തത്. എന്റെ അടുത്ത് ആഫ്റ്റർ ദാറ്റ് ബോളി ആൻഡ് പായസം കിട്ടി. ഓഫ് കോഴ്സ് ട്രിവാൻഡ്രം സദ്യ. എന്ത് ചോദ്യമാണ് നിങ്ങൾ, ട്രിവാൻഡ്രത്ത് ബോളിയും പായസവും ഇല്ലാതെ എന്ത് ഓണം? നിന്നെ റാപ്പിഡ് ഫയർ തീർന്നില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഹെവി ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ. ഇതിനെക്കാട്ടി എന്തോ ഹെവി ലെവലിലെ ക്വസ്റ്റ്യൻ എടാ, ആനപ്പെട്ട മണപ്പിച്ചിട്ടുണ്ടോ? മണപ്പിച്ചിട്ടുണ്ട്. ആൾക്കാരുണ്ടാവോ? അല്ല, നമ്മള് പൂരപ്പറമ്പിലൊക്കെ നമ്മൾ പോകുമ്പോ തൃശ്ശൂരാണ് 12th ഒക്കെ. അപ്പം അങ്ങനെയല്ല, അങ്ങനെയല്ല, ഫ്രഷ് ആനപ്പിണ്ടം വീണപ്പോ ഇത്തിരി പോയിട്ട് എന്നിട്ട് അയ്യോ ഫ്രഷ് ആനപ്പിണ്ടം കിട്ടാൻ വേണ്ടി ആനയുടെ പറയാ. അല്ല, ഞങ്ങൾക്ക് ഗുരുവായൂര് ആനക്കോട്ടയുണ്ട്. അപ്പൊ അവിടെയൊക്കെ പണ്ട് പോകുമായിരുന്നു, ഈ സൺഡേസിലൊക്കെ ജസ്റ്റ് പോയിട്ട് വരുമായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാരും കൂടി. അപ്പം ആനേനെ കാണുന്നത് അത്ഭുതമാണ്. ആനപ്പിണ്ടം ടക്കുന്നിട്ട് വീഴും. മറ്റേ പുണ്യാണ നഗർ കയ്യോണ്ടിട്ടൊന്നുമില്ല, കാലില് ചവിട്ടിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ തൃശ്ശൂർ റൗണ്ടിലൂടെ ഒക്കെ നടക്കുമ്പോ, മീൻ ആ ഗ്രൗണ്ടിലൂടെ ഒക്കെ നടക്കുമ്പോ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തൊട്ടിട്ടില്ല എന്നാണ് വിശ്വാസം. തൊട്ടിട്ടില്ല, മണപ്പിച്ചിട്ടേ ഉള്ളൂ. ആ ഈ ട്രാൻസിഷൻ പീരീഡിന് മുന്നേ അന്ന് എന്തെങ്കിലും കോമഡി പരിപാടി എന്തെങ്കിലും ക്രേസി ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ? ഹൈ ഹീൽസ് ഇട്ടിട്ട് കോളേജ് സ്കൂളിൽ പോണത്, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട്. എനിക്കറിയാം അൺകംഫർട്ടബിൾ ആക്കുവായിരിക്കും. ഞാനിപ്പോ ആലോചിക്കുമ്പോ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് എന്തിനാണ് അങ്ങനെയൊക്കെ. മാനസിക രോഗം എനിക്കിപ്പോ തന്നെ തോന്നുന്നു, അങ്ങനെയല്ല, നോട്ട് മാനസിക രോഗം എന്നല്ല ഉദ്ദേശിച്ചത്. എന്ത് ഞാൻ എനിക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നുന്നു. അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ എന്റെ സിസ്റ്റർ അറിയാണ്ട് അവളുടെ ബാഗിൽ നിന്ന്, അവളുടെ മേക്കപ്പ് പൗച്ചിൽ നിന്ന് ആ ലിപ്സ്റ്റിക് മാറ്റി വെക്കണം, അത് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക്, റോസ് പൗഡർ കലോത്സവത്തിന് അങ്ങാണ്ട് മേടിച്ചതിൽ നിന്നും ബാക്കി വന്നത് സ്വരുക്കൂട്ടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മളുടെ പേഴ്സണൽ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് രാവിലെ എഴുന്നേറ്റ് അത് ഇട്ടിട്ട് പോകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്യുമായിരുന്നു. സ്കൂളിൽ ഞങ്ങൾക്ക് ഷൂ കമ്പൾസറി ആയിരുന്നു, പക്ഷെ ഞാന് തേഴ്സ്ഡേയ്സിലൊക്കെ ഞാൻ നമുക്ക് ഇതാണ് കളർ ഡ്രസ്. അപ്പൊ അന്ന് ഞാൻ ഹൈ ഹീൽസ് ഇട്ട് പോകും, ഒരു നാണവുമില്ലാതെ ലെഗിൻസ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് എന്റെ സിസ്റ്ററിന്റെ. അപ്പം ഈ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല ഇത്. അവരെന്താ പറയാ, കാണാ, അവരെന്ത് പറയാനറിയാലോ, ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. അങ്ങനെയല്ല, അവർക്ക് അറിയും, പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം അവർക്ക്. ടീച്ചേഴ്സിന് ഇല്ല, ടീച്ചേഴ്സ് അത്രക്ക് അങ്ങോട്ട് പറയണേ. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടും, പിന്നെ എക്സ്ട്രാ കലോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാഴ്ച ഭയങ്കര കുറച്ച് നല്ലതായിരുന്നു. അപ്പം അത് കാരണം അവർ പറയുന്നില്ല, നമ്മളങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ, അപ്പോൾ അവിടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനും കാര്യങ്ങൾക്കും അന്നേ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ടച്ച് വുഡ്, എനിക്ക് ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള അത്രക്കും അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എവിടേക്കോ മൈന്യൂട്ട് ആയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. ഒരു മലയാളം സാർ ഉണ്ടായിരുന്നു, ആളെന്നെ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു സാറ്. പക്ഷെ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഒരു മദറിനെ പോലെ തന്നെ എനിക്ക് ചിത്രാ മാം എന്നുണ്ട്, ഒരു ടീച്ചറുണ്ട്. ഇപ്പം ജസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ വരെ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഭയങ്കര കാഷ്വൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒരു ടീച്ചർ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു അസറ്റാണ് എനിക്ക് ആ ടീച്ചർ. അപ്പം ആ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് എപ്പോഴും ഒരു കെയർ കിട്ടിയിട്ടുണ്ട്. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നീ ആലോചിക്കും, എടാ പെട്ടെന്ന് നീ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പൊ വഴിയിലൊരു വിളക്ക് കണ്ട്, അപ്പം വിളക്ക് നീ എടുത്തിട്ട് ഇങ്ങനെ ഓരച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഒരു വലിയ ഭൂതം വരെയാണ്. അപ്പം ഭൂതം വന്നിട്ട് ഉറച്ചു വയ്ക്കുകയാണ്, നിനക്ക് 3 വിശ്വസ് തരും,
മൂന്ന് വിഷ എന്തൊക്കെ ആയിരിക്കും? മൂന്ന് വിഷസ്. ഓക്കെ ഓക്കെ. ഒരു കാര്യം ഭൂതത്വം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ വിഷയില് എനിക്ക് അഞ്ചാറ് വിഷു കൂടെ വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിടിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വിഷ് ഞാൻ ആദ്യം ചോദിക്കുക, എന്റെ ബയോളജിക്കൽ പേരൻസിന്റെ അടുത്ത് തന്നെ എത്തിക്കാനായിരിക്കും. എന്റെ ബയോളജിക്കൽ പേരൻസിന്റെ അടുത്ത് മകളായിട്ട് തന്നെ എത്തിക്കാനായിരിക്കും. ഓ എന്ന് പറഞ്ഞാൽ എന്റെ പ്രസവിച്ച അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് അവരുടെ മകളായിട്ട് എത്തിക്കാനായിരിക്കും. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു 10-25 ഇൻസ്റ്റന്റ് ആയിട്ട് 10-25 വീട് ഉണ്ടാക്കി തരാൻ പറയും. ട്രാൻസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പാവപ്പെട്ടവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ മാത്രം കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ ആ വീട് വെക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം, ഈ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് കഴിക്കണം എന്ന് പറയും. നിങ്ങളൊക്കെ ഇതിലും കുറച്ച് ഗ്രേഡ് കൂടിയതാണ്. ഇത് നടത്തി തരാൻ പറ്റുന്നതാണ്, ഭൂതത്തെ വളരെ സന്തോഷത്തോടുകൂടി ഇതൊക്കെ നടത്തി തരും. നടക്കണം എന്ന ആഗ്രഹം. പക്ഷെ അതല്ലടാ, ഇത് നീ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം കൂടെയാണ്. നമുക്ക് ഭൂതത്താൻ വരാൻ പോണില്ലെന്നും മരതാൻ പോലില്ലെന്നും അറിയാം. വിഷ് വിഷായിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമല്ലോ. നടത്തിയാൽ ഭൂതത്താൻ വരാണ്ട് നമ്മൾ ചെയ്തെന്ന് നമുക്ക് പറയാലോ. ഇന്ത്യക്ക് പുറത്തെവിടെയെങ്കിലും പോയി സെറ്റിൽ ആണോ അങ്ങനെ എന്തെങ്കിലും? ആ ഉണ്ട്, ആംസ്റ്റർഡാം. ഇപ്പൊ ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്, ഒന്ന് പറഞ്ഞു രണ്ടാം പേര് എന്റെ ഫാമിലിയില് എന്നോട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട, അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ആംസ്റ്റർഡാമിലാവും, നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു, നോക്ക് ആംസ്റ്റർഡാമിൽ ഞാൻ വിസ അയച്ച് തരണം എന്നുണ്ടെങ്കിൽ എന്റെ എന്തെങ്കിലും വെക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഭീഷണി കെടുത്തും. ആംസ്റ്റർഡാമിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ആംസ്റ്റർഡാം ഭയങ്കര നല്ല സ്ഥലമാണ്, ഭയങ്കര ലിബറൽ ലോസ് ആണ് അവിടെ. വീട് വീട് ലീഗലാ, ഏറ്റവും ആദ്യം ലീഗലായ സ്ഥലങ്ങളിൽ ഒന്ന് ആംസ്റ്റർഡാം. വീട് ഇവിടെ ലീഗലാണല്ലോ. ആംസ്റ്റർഡാം ആണല്ലോ അത്. പിന്നെ ആംസ്റ്റർഡാമിൽ വെച്ച് നിങ്ങൾ അനാഥരായി മരണപ്പെട്ടാൽ അവിടുത്തെ യുവ കവികളിൽ നിങ്ങളുടെ മരണ അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ശരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങ് ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കുകയും ചെയ്യും. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഞാൻ കണ്ടില്ലടാ പടം, കണ്ടില്ല. അഞ്ചാമതിരം കണ്ടില്ലേ? കാണണം കാണാം കാണാം. അപ്പം ഭൂതത്താൻ എത്തി, ആംസ്റ്റർഡാമിലെത്തി. ആംസ്റ്റർഡാം ചൂസ് ചെയ്യാൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ട്? കാരണമുണ്ട്. എന്റെ സീനിയർ തനിമല്ലു എന്നൊരു യൂട്യൂബർ ഉണ്ട്, എന്റെ സീനിയർ ആയിരുന്നു. തനിമല്ലു കണ്ടിട്ടുണ്ടോ? തനിമല്ലു അല്ലേ, തനി മലയാളിയാണോ? ഐശ്വര്യ എന്നാ പേര്. എന്റെ സീനിയർ ആയിരുന്നു, സ്കൂളിൽ എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ ആ ചേച്ചി ആംസ്റ്റർഡാമിലാണ് താമസിക്കുന്നത്. അപ്പൊ ആംസ്റ്റർഡാം വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിക്കും. അപ്പൊ അങ്ങനെ കണ്ട് ആംസ്റ്റർഡാമിനോട് വല്ലാത്ത പ്രേമം. എനിക്കിപ്പോ അവരുടെ ഫ്ലാറ്റിലെ ലിഫ്റ്റിന്റെ കറക്റ്റ് ഏരിയ അറിയാം. അവരുടെ ഐ മീൻ യൂട്യൂബിൽ കണ്ട് സൂപ്പർ മാർക്കറ്റ് അറിയാം, അവിടെ കിട്ടുന്ന സാധനങ്ങൾ അറിയാം. പിന്നെ അവരുടെ ആ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ കോണ്ടാക്ട് ഉണ്ടോ? ആ എന്റെ സീനിയർ ചേച്ചിയാണ്, എന്റെ സ്കൂളിൽ പഠിച്ച എന്റെ ഒരു സീനിയർ ചേച്ചി. കോണ്ടാക്ട് ഉണ്ട്, സ്കൂളിൽ മുതലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും കോണ്ടാക്ട് ഉണ്ട്. ഡ്രീം വെഹിക്കിൾ ഏതാണ്ടാ? വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. എന്താടാ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്? അറിയാം. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞോട്ടോ. ഡ്രീം വെഹിക്കിൾ ഓഫ് കോഴ്സ്. എനിക്ക് അത്ര വലിയ ലക്ഷറി കാറൊന്നും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. കാർ തന്നെയായിരിക്കും. അല്ലല്ല, ഞാൻ അമ്മയുടെ കയ്യില് BM ഉണ്ട്, വീട്ടില് BM ഉണ്ട്, ജീപ്പ് ഉണ്ട്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ കയ്യില് ബെൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് മൂന്നിനോടും അത്ര വലിയ പാഷൻ ആയിരുന്നു. ഇതിനെക്കാട്ടി കംഫർട്ടായി ഒന്ന് ഇന്നോവയിലാണ്. ഓ ഹൈ ഫൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യൂല, ഞാൻ കാർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. സത്യം പറയട്ടെ, ഞാൻ നെക്സ്റ്റ് വന്നൊരു കാർ വാങ്ങണം വെച്ചിരിക്കുകയാണ്. ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ, പക്ഷെ പഠിക്കണം, പഠിച്ചിട്ടേ വാങ്ങാൻ പറ്റും. ഏതെങ്കിലും ഒരു പാവം പിടിച്ച കാർ, ഏതെങ്കിലും ബലേനോ അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ന കാർ. അല്ല, അപ്പൊ ജോലിയൊക്കെ കിട്ടിയപ്പോ നമുക്ക് ഇച്ചിരി ഐ മീൻ ഉള്ള ജോലിയെക്കാട്ട് കുറച്ച് ബെറ്റർ ജോബ് കിട്ടുന്നു. അപ്പൊ ഇച്ചിരി കൂടെ ബെറ്റർ കോൺഫിഡൻസ് കിട്ടും, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ബിഗ്ഗസ്റ്റ് അഡിക്ഷൻ ഇൻ യുവർ ലൈഫ്? ഫുഡ്.
കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ആറു മാസം ഡയറ്റും ആറു മാസം ഫുഡ് ഈറ്റിംഗും ആണ്. അങ്ങനെയല്ല, വീട്ടില് ആറുമാസം ഡ്രസ്സൊക്കെ ടൈറ്റ് ആയി തുടങ്ങുമ്പോ വീട്ടുകാര് പറയും എന്തോ ഇത് എഴുതി സാധി, നീ എന്തോ ആയി കാണിക്കുന്നത്, നീ മനുഷ്യനെ നാണം കെടുത്തോലോ, ഞാനതിനില്ല. അമ്മയൊക്കെ അവസാനം കരഞ്ഞിട്ടുണ്ട് എന്നോട്, ഞാൻ ഇവളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്. മോളെ കല്യാണം കഴിപ്പിച്ച സമയത്തൊക്കെ മോളെ അമ്മയെ ഒരേ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, മോളെ ഇച്ചിരി വണ്ണം കുറക്കണം, കുറക്കണേ ദയവ് ചെയ്ത് കഴിക്കരുത്. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നേരെ കഴിഞ്ഞാൽ പോണ വീട്ടിലോട്ടാണ്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ സിസ്റ്റേഴ്സ് ആരും അവരൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. കാരണം ബ്യൂട്ടി പേജൻസിലും മോഡൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ, നമ്മൾ മാത്രം ഇങ്ങനെ ജേർണലിസവും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത്. അപ്പം അവര് ഒക്കെ ഭയങ്കരമായിട്ട് അത് കെയർ ചെയ്യും. അപ്പം അത് കാരണം ഇനി വീട്ടിൽ പോയി കുറച്ച് പട്ടിണിയായിരിക്കും. അപ്പൊ അങ്ങനെ, പക്ഷെ ഫുഡ് തന്നെ ആയിരിക്കും അഡിക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ അഡിക്ഷൻസ് ഒന്നും ബേക്കറി പ്രൊഡക്ട്സ് ആണ്. അല്ല, ബേക്കറി പ്രൊഡക്ട്സ് സ്വീറ്റ്സ് ഒന്നും ഞാൻ അധികം കഴിക്കില്ല. ഫേവറേറ്റ് സൂപ്പർ ഹീറോ കുറേ ഉണ്ട് ക്വസ്റ്റ്യൻസ്. അഖിലേഷ് ആണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു, ഫോണ് ലോക്ക് ആയി പോയി. സൂപ്പർ ഹീറോ അല്ലേ ജോർജ് കുട്ടി? ദൃശ്യത്തിലെ ജോർജ് കുട്ടി അത് സൂപ്പർ ഹീറോ അല്ല? എനിക്ക് സൂപ്പർ ഹീറോ ആയി തോന്നി, ബിക്കോസ് ഞാൻ ഒരു ഒരു അത് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം അത് രക്ഷിക്കുന്ന ആളായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രാമത്തിനെയൊക്കെയാണ് രക്ഷിക്കണം, ഗ്രാമം രാജ്യം ഒരു കെട്ടിടത്തിന്റെ ഗ്രാമം രാജ്യമൊക്കെ രക്ഷിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും പറ്റുന്നില്ല, വിജയിക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ല, നമ്മളെപ്പോഴും സൂര്യനുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് വിചാരിച്ച് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കൾക്ക് വരെ പറ്റും രക്ഷിക്കാൻ, മനസ്സ് വെക്കണം. പക്ഷെ അല്ല എങ്കിൽ ഈ ജോർജ് കുട്ടിയുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ബ്രേവ് ആയിട്ട് മക്കളെയും ഫാമിലിനെയും അല്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എങ്ങനെ പോയാലും തെളിവ് നശിപ്പിക്കപ്പെടുകയാണ്. അത് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ലെങ്കിലും ഒരു ഫാദറിന്റെ ഒക്കെ ഒരു കെയർ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഓഫ് കോഴ്സ് ഒരു കണ്ടിട്ടുണ്ട്. ശക്തിമാൻ കാണാത്ത പിള്ളേരുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ സ്പൈഡർമാനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, കാരണം എനിക്ക് പറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്പൈഡർമാൻ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടങ്ങട് ആക്കുന്നു, അവിടെ നിന്ന് ഇട്ടിങ്ങടാക്കുന്നു, അങ്ങനെ സ്പൈഡർമാന്റെ പോലത്തെ പറക്കല്ലോ. അല്ല, എനിക്ക് ഇല്ല, സ്പൈഡർമാന്റെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോ അവിടെ പോയി കൊളത്ത് തട്ടില്ലേ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മള് പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കും എനിക്ക് ആ കമ്പിയിൽ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമല്ലോ. നമുക്കും പറക്കാനൊക്കെ പറ്റും, കപ്പലുണ്ടെങ്കിൽ തറയട്ടെ, അത് പറക്കാം, കല്ല് പറക്കാം. അടുത്തത് എന്തേ വന്നിട്ട് ഓ തീർന്നില്ല. ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും അടുത്ത് ചെയ്യാൻ ആഗ്രഹമുള്ള എന്താണ്? ഞാൻ ഈ വർഷത്തെ ബക്കറ്റ് ലിസ്റ്റ് ന്യൂഇയറിന് ഉണ്ടാക്കി, ഐ മീൻ എഴുതി വെച്ച്, അതില് ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. വീട് വെക്കണം, ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം. അല്ല, ഈ വർഷം ഞാൻ ചിന്തിച്ചു, ഈ വർഷം തന്നെ ഞാൻ ചെയ്തു. അല്ല, വീട് വെക്കണം, ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം. പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഈ ലോക്ക്ഡൌൺ ആയിട്ട് പോലും എനിക്ക് അവിടെയൊക്കെ എത്തി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ള ഒരു സംഭവമാണ്, 50 കിലോ കുറച്ചിട്ട് മോഡലിംഗിൽ ഇറങ്ങണം എന്ന്. അപ്പം എത്ര? 50 കിലോ? ആ, കുറച്ച്, 50 കിലോ കുറച്ച്, നീ എല്ലായ്പ്പോഴും അങ്ങനെ ആവണം. എന്നിട്ട് ആ ഇതേ തടി കൂടി ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ഭക്ഷണം കഴിക്കും മക്കളെ ചിരിന്ന് പറയിപ്പിക്കണം. അപ്പൊ അവർക്ക് അവരുടെ മുഖത്ത് നോക്കി കുറച്ച് തിരുവനന്തപുരം ഭാഷയിൽ പച്ച അവരാതെ പറയാനുണ്ട്. അല്ല, അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ലെങ്കിൽ ഒരു 30 കിലോ ആണെങ്കിലും കുറഞ്ഞു, ഭയങ്കര എല്ലും തോലും ആയിട്ട് അവരുടെ മുന്നിൽ ചെല്ലണം എന്നൊരാഗ്രഹം. സംഭവം എന്ന് പറഞ്ഞാലേ, ഈ ഫുഡ് കുറയ്ക്കുന്നതിലല്ലടാ കാര്യം, എക്സസൈസിലാണ് കാര്യം. അല്ലല്ല, ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നോക്ക്. ഈ ലോകത്ത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈ പ്രായം വരെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ചെയ്യാവുന്ന എല്ലാ വഴികളും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ജനറ്റിക്കലി ഫാക്ടറാണ് അത്. പിന്നെ അത് അതൊരു കാര്യമാണ്. പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ചെയ്യും, പക്ഷെ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം. അപ്പം വർഷാവസാനിക്കാൻ ഇനിയും ഉണ്ടല്ലോ. അപ്പം ബക്കറ്റ് ലിസ്റ്റിലുള്ള നടക്കാത്തൊരു കാര്യം ഇതുവരെ ഉള്ളതിൽ അതാണ്. 10-12 എണ്ണം എഴുതിയതിൽ അത്രയും നടന്നു. ആ, പിന്നെ ഒരു കാര്യം കൂടെ നടന്നില്ല,
അത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാണ്. എന്താ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ല, ഞാൻ പാമ്പിടിച്ച് ഞാനൊക്കെ പോയിട്ട് എന്തൊരു ചെയ്യാനാണ് അതില്. അല്ല പിന്നെ നമുക്ക് നമ്മുടെ കരിയർ വലിയ ഇമ്പോർട്ടന്റ് ആണല്ലോ, അപ്പൊ അത് കാരണം അതിനകത്ത് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ കാണാൻ ശരിയാവില്ല. ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയായിരിക്കും ചിലപ്പോ എനിക്ക് അവിടെ ഓരോ അവിടെ ഞാൻ അവിടെ കരച്ചിലാണ് വേണ്ടത്. അല്ല പക്ഷെ എനിക്ക് അങ്ങനെ കാലി വാരാനൊന്നും അറിയില്ല, അപ്പൊ അത് കാരണം കാലി വാരാനൊക്കെ വേണോ? അത്യാവശ്യത്തിൽ അധികം അറിയണം, അറിഞ്ഞിരിക്കണോ? പിന്നെ ഗെയിമല്ലേ നടക്കുന്നത്, അപ്പൊ ഞാൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഹായ് കാർത്തിക്കേട്ടെ നമുക്ക് വെളിയിൽ അറിയുന്ന ആളാണ് നല്ല ഫ്രണ്ടാണ്, ഒന്നും അവിടെ ഇല്ല. ആദ്യം ഔട്ടാക്കാൻ നോക്കേണ്ടത് ടാർഗറ്റ് കാർത്തിക്കേട്ടനായിരിക്കും. കണ്ണാടി നോക്കി സംസാരിക്കണം, ക്യാമറ നോക്കി സംസാരിക്കണം. അയ്യോ ആ ഞാൻ ഇനി ഒരു സംഭവം, നിന്റെ റാപ്പിഡ് കഴിഞ്ഞാടാ, ലോക്കായി പോയി, വീണ്ടും ലോക്കായി. ഓക്കെ ഞാൻ ചോദിക്കട്ടെ, എടാ അതർവിനെ കല്യാണം കഴിച്ചല്ലേ, അപ്പൊ കല്യാണത്തിന് മുന്നേ നിങ്ങൾ റിലേഷനിലായിരുന്നോ? അല്ല അല്ല, റിലേഷൻ എന്ന് വെച്ചാ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു, അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു, പ്രോപ്പർ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ അതർവിനില് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ? കുടുംബം ഉണ്ടാക്കി വിട്ടു കൊടുക്കാം. ഇഷ്ടപ്പെടാത്ത കാര്യം കുറ്റമായിട്ട് ഞാൻ പറയില്ല കേട്ടോ, എന്താ പറയാ, അവന് ചില സമയത്ത് എക്സ്പ്രസീവ് അല്ല, മനസ്സിലായല്ലോ. അപ്പൊ എക്സ്പ്രസീവ് ആവാത്ത കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഡിസിഷൻ എടുക്കാൻ സമയത്ത് ഡിസിഷൻ എടുക്കില്ല, അല്ലെ, ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒന്നും ചോദിക്കാറില്ല. പിന്നെ പണി കിട്ടിക്കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളടുത്ത് അങ്ങനെ ഇരിക്കും. അപ്പൊ അത് അത് അതൊരു ഇതാണ്, സ്ട്രോങ് അല്ല, ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലവരോട് നോ പറയാൻ ബുദ്ധിമുട്ടാണ്, എനിക്കും അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ചില സമയത്ത് ഡിപ്ലോമാറ്റിക്കലി എസ്കേപ്പ് ആവാറൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട കാര്യം അതെ, ഞാൻ അതിപ്പോ ചോദിക്കാവുന്നതാണല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? കാരണം ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആണോ? എനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാം, പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാന്നുള്ള ഡിഷ് ഞാൻ പറയട്ടെ, മുട്ട പൊരിച്ചത്. മാഗി, പപ്പടം കാച്ചൽ ഒന്നല്ല, ഞാൻ ഇച്ചിരി ചിക്കൻ, ചിക്കനൊക്കെ എല്ലാവർക്കും എളുപ്പമല്ല, ഞാൻ ഇത്തിരി ട്രിവാൻഡ്രം സ്റ്റൈലുള്ള അവിയലും ഞാൻ സ്ഥിരമായിട്ട് വെക്കണേ, മീൻ കറിയൊക്കെ വെക്കും. അവിയൽ പാടാണ്, അല്ല അവിയൽ പാടാണ്, എനിക്ക് തിരുവനന്തപുരം സ്റ്റൈലിലെ കുക്കിംഗ് ആണ് അറിയുന്നത്. കാരണം ഇവിടെ തിരുവനന്തപുരത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. തിരുവനന്തപുരത്തിനോട് പ്രത്യേക ഇഷ്ടം, ഞാൻ കുക്കിംഗ് പഠിക്കുന്ന ഇവിടെ നിന്നാണ്, ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്ന ഇവിടെ നിന്നാണ്, എല്ലാം പഠിക്കുന്ന ഇവിടെ നിന്നാണ്. നമുക്ക് മുന്നേ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതിന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം ഇവിടുത്തെ ടച്ച് ആണ് ഉള്ളത്, വിദ്യാഭ്യാസവും ഇവിടെ നിന്നാണ്, ജോലിയും ഇവിടെ നിന്നാണ്, എല്ലാത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. പങ്കം തന്നെ അപ്പിയൊക്കെ അങ്ങ് സൈഡാണ്, പക്ഷെ നമ്മള് സിറ്റിക്കകത്ത് സംസാരിക്കും. തിരുവനന്തപുരം ഭാഷയില ഇടക്കിടക്ക് പറഞ്ഞു ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെടാ, അവിടെ ചെന്നിട്ട് ഞാൻ ചേച്ചി ചേച്ചി എന്നങ്ങ് വന്നു, ചേച്ചി എന്നങ്ങ് വന്നു. ഓഹ്, അതിട്ട് അവിടെ ഇട്ട് ചേച്ചി, ഓ ചേച്ചി, എന്തൊരു ചേച്ചിയടാ അത്, ഇത്തിപ്പൂരം ഇത്തിപ്പൂരം എന്ന് പറയും. പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, ഇച്ചിപ്പോ എന്ന് പറയില്ല എന്നൊക്കെ പറയില്ല നമ്മള്. പിന്നെ എന്താ പറയാ, ഈ അടുത്ത് റീസെന്റ് ഞാൻ എന്തോ ആർക്കും മെസ്സേജ് അയച്ചപ്പോ അവർ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞ, എന്താ തിന്നോളാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ. ഷോ, എനിക്കത് കണ്ടിട്ട് തിന്നോളാൻ വയ്യാന്ന്. അപ്പൊ അവർ വിചാരിച്ച് അയ്യോ അത് തിന്നാൻ പറ്റുന്നില്ല, അതിന് വയ്യായിക വല്ലതും ഉണ്ട് എന്നാണ് അവർ. അയ്യോ, അങ്ങനെ അതുണ്ടല്ലേ. നമ്മള് കാഷ്വലി പറയുമ്പോ ഷോ എനിക്ക് ഇച്ചിരി തിന്നോളാൻ വയ്യ പറയും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശിം എന്ന ആള് സൊമാറ്റോ ഓർഡർ ചെയ്ത പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ നമ്മളും പറയും തിന്നോളാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ അത് ശരി എന്ത് പറ്റി അസുഖമുണ്ടോ, ഇനിയിപ്പൊ അത് ഷുഗർ വല്ലതും ഉള്ളതുകൊണ്ടാണ് അത് കഴിക്കാൻ പറ്റാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. നമുക്ക് ഇച്ചിരി തിന്നോളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡ്സ് ഏതൊക്കെയാണ്? എന്തര്, ഓഫ് കോഴ്സ്
അത് എന്തരാണ് ഫസ്റ്റ് ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ ചാച്ചി ഇഷ്ടമാണ്, ചാച്ചി ഇഷ്ടമാണ്. പിന്നെ ഇത്തിപ്പോരം അതിഷ്ടമാണ്. ആ പിന്നെ അതൊക്കെ തന്നെ. പൊളപ്പൻ, പൊളപ്പൻ. പിന്നെ ഓ തന്നെ അതൊക്കെ തന്നെ. വഴക്കുണ്ടാക്കാൻ നേരത്തൊക്കെ ഉണ്ടല്ലോ, ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് നമ്മൾ വഴക്കുണ്ടാക്കണമെങ്കിൽ. ഓ എനിക്ക് വഴക്കുണ്ടാക്കുമ്പോ ഇപ്പൊ മെയിൻ ആയിട്ട് തെറി വരുന്നത് ട്രിവാൻഡ്രം ഭാഷയിലാ. അതെന്ത് തെറിയാണ്? അല്ല നമ്മൾക്ക് അത് അവിടെ ഒന്നും അത് ഉണ്ടാവില്ല, ഇവിടെ അത് വളരെ കോമൺ ആണല്ലോ. അപ്പൊ ഹെയ്തി, ഇതാണ് ഹെയ്തിയെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്യാമറ. എന്താണ് ഹെയ്തിക്ക് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പറയാനുള്ളത്? പറഞ്ഞോളൂ പ്ലീസ്. എല്ലാവരും സേഫ് ആയിട്ട്. അല്ല ഞാൻ പറയാം, എന്താ പറയാ, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ പറയാം, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് എൻഡിങ്ങില് പക്ഷെ ചാണപ്പണ്ടവരെ നിന്ന് നമ്മൾ ഓക്കെ അതല്ലേ. അപ്പം ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഏതൊരു മനുഷ്യനെയും അവരവരായിട്ട് കൺസിഡർ ചെയ്ത് ചേർത്ത് പിടിക്കുക. എസ്പെഷ്യലി ഫോർ പേരൻസ്, നിങ്ങളുടെ മക്കള് നിങ്ങളുടേതാണ്, അപ്പൊ നിങ്ങൾ അവരെ ഡയമണ്ട് പോലെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡയമണ്ട് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പം അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൈമുറിഞ്ഞാലും നമ്മൾ പിടിച്ച് ഹോൾഡ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അതിന്റെ മൂല്യം അത്രക്കുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മൂല്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കൾ എന്തരാണോ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര അവസാനത്തെ സമയമൊക്കെ ആയപ്പോൾ അതിനും അടിപൊളിയായി തോന്നി. അതായത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച വൈബ് ഇതായിരുന്നു. കുറേ സംസാരിച്ച് 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 കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത്. സോ യാ, ഇറ്റ്സ് നൈസ്. സോ ഇത്രയൊക്കെ തന്നെ. പിന്നെ കോഡ്. ആ ഹെയ്തി, ഇന്നത്തെ കോഡിന്റെ അവകാശം ഞാൻ ഹെയ്തിക്ക് വന്നിരിക്കും. നമ്മൾ എല്ലാ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോഴും ഒരു കോഡ് പറയും കേട്ടോ. അത് ആൾക്കാർ ഫുള്ളും കാണുകയാണെങ്കിൽ ലാസ്റ്റ് വരെ എത്തിയാലുള്ള കോഡ് മനസ്സിലാവുള്ളൂ. ചില കള്ളപ്പന്നികൾ കോഡ് മാത്രം കണ്ടിട്ട് കോഡ് ഇടാറുണ്ട്. അത് പാടില്ല. ലാസ്റ്റ് മാത്രം അത് കണ്ടാ ഇതാണ് കോഡെന്ന് പറഞ്ഞിട്ട്. ആ അതും കോപ്പി. എടാ നീ ഒരു കോഡ് പറയുന്നു. ഞാൻ എന്റെ പണ്ടത്തെ ഒരു കോഡെന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടി പൂച്ചി എന്ന് പറഞ്ഞൊരു കോഡ് ഇട്ടുണ്ട്. വേട്ടാവളി എന്നൊരു കോഡായിരുന്നു. സേനു പ്രൈഡ് ഇടാ. ഇൻവിസിബിൾ സെലിബ്രിറ്റി ക്രഷ്. ഓക്കെ, ഇൻവിസിബിൾ സെലിബ്രിറ്റി ക്രഷ് എന്ന് പറഞ്ഞ കോഡ് താഴെ കമന്റ് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ ഫേവറേറ്റ് മൊമെന്റ് ഹെയ്തിയുടെ അടുത്ത് എന്ത് പറയണമെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം പറയാം. ഓക്കെ, ലവ് ഹാവിങ് യു ഹിയർ ഹെയ്തി. കുറച്ച് ആദ്യം കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് അറിഞ്ഞുകൂടാ, കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഹാപ്പിയാണ്. അത് മാത്രമല്ല, പിന്നെ ഹെയ്തി കുറച്ചുകൂടെ ചളി അടിച്ചതിൽ കുറച്ചുകൂടെ റാപ്പിഡ് ഫയർ. അപ്പൊ എന്തായാലും മീനിലെസ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ അവസാനിക്കാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ് കാർത്തിക് സൂര്യ. ഞാൻ ശ്രീകാന്ത്. ഞാൻ വിനു. ഞാൻ അഖിൽദാസ്. ഞാൻ ഹെയ്തി സാദിയ. ആൻഡ് വി ആർ സൈനിങ് ഔട്ട്.